ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 101, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് 101 സങ്കീർത്തനം. ദാവീദ് രചിച്ച ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ശീർഷകത്തിൽ സൂചിപ്പിക്കുന്നില്ലെങ്കിലും മുഴുവൻ ഇസ്രയേലിനും അവൻ രാജാവായി തീർന്ന ശേഷം രചിച്ച ഒരു സങ്കീർത്തനമായി ഇത് കണക്കാക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഒരു രാജാവിന് യോഗ്യമായ നിലയിൽ താൻ ജീവിക്കുകയും രാജ്യം ഭരിക്കുകയും ചെയ്യും എന്ന ഒരു ഉറച്ച തീരുമാനം ദാവീദ് എടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ആ ബന്ധത്തിൽ തൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ വാക്കുകളായ ഞാൻ ചെയ്യും, ഐ വിൽ എന്ന പ്രയോഗം ആവർത്തിച്ച് വരുന്നത് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ വിൽ എന്ന പദം 9 പ്രാവശ്യവും ഷാൾ എന്ന പദം 5 പ്രാവശ്യവും ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒരിക്കൽ ദൈവഭക്തനായ ഒരു രാജാവ് തൻ്റെ അവിശ്വസ്തനായ മന്ത്രിക്ക് 101 സങ്കീർത്തനത്തിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യപ്പെട്ടതായി ഒരു ചരിത്രമുണ്ട്. ഉദ്യോഗസ്ഥർ അവിശ്വസ്തത കാണിച്ചാൽ ഈ സങ്കീർത്തനം വായിക്കാൻ കിട്ടും എന്നൊരു പഴഞ്ചൊല്ലി തന്നെ പിന്നിൽ ഉണ്ടായി വന്നതായിട്ടും പറയുന്നുണ്ട്. ഒരു സ്തോത്ര സങ്കീർത്തനമായ 100 പിന്നാലെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സങ്കീർത്തനം ചേർത്തിരിക്കുന്നത് ഏറ്റവും അഭിലഷണീയമാണ്. നാം പറയുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാത്തിടത്തോളം ആ കാലമത്രയും നമുക്ക് ശരിയായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. എബ്രായ രാജ്യത്തിൻ്റെ ധാർമ്മിക ദർശനങ്ങളെപ്പറ്റിയുള്ള ഒരു ചിത്രം ഈ സങ്കീർത്തനത്തിലുടനീളം നാം കാണുന്നതുകൊണ്ട് അനേക രാജാക്കന്മാരുടെ കിരീടാധാരണ ശുശ്രൂഷയിൽ ഈ സങ്കീർത്തനം ഔപചാരികമായി വായിക്കാറുണ്ട് എന്ന് പലരും എഴുതിയിരിക്കുന്നു. ദയയും ന്യായവും എന്ന നിലയിലാണ് 1-2 വാക്യങ്ങൾ കാണുന്നത്. ഇസ്രായേലിലെ മധുരഗായകൻ ദൈവത്തിൻ്റെ ദയയെയും ന്യായത്തെയും കുറിച്ച് മനോഹരമായി പാടുകയാണ്. നമ്മുടെ പാപത്തെ ദൈവം ശിക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും നമ്മുടെ പാപത്തെ അവൻ ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചും പാടുവാൻ നാം പ്രേരിപ്പിക്കപ്പെടും എന്നൊരു സംശയമില്ല. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങൾ ഈ വാക്യത്തിൽ കാണാം. അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ ദയയല്ല, മുഴുവൻ ന്യായവിധിയുമല്ല. പ്രത്യുത ദയയും ന്യായവിധിയും മാറി മാറി വരുന്നു. അവ രണ്ടും ദൈവത്തിൽ നിന്നും വരുന്നതിനാലും അവ രണ്ടും സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതിനാലും അവ രണ്ടും വിശ്വാസിയുടെ നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതിനാലും നാം ദൈവത്തെ പാടി സ്തുതിക്കേണ്ടവരാണ്. 2 വാക്യം, ഭവനത്തിൽ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവന് മാത്രമേ വെളിയിലും അഥവാ ഭരണരംഗത്തും നിഷ്കളങ്കനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ചിലർ വെളിയിൽ വിശുദ്ധവും ഭവനത്തിൽ പിശാചുമായിരിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം അകത്തും പുറത്തും ഒരുപോലെ ആയിരിക്കേണ്ടതാണ്. ഞായറാഴ്ച ഭക്തന്മാർ ആയിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അകത്തും പുറത്തും ഒരുപോലെ വിശുദ്ധി ഉണ്ടാകട്ടെ. ദാവീദിൻ്റെ നിശ്ചയദാർഢ്യമാണ് 1:3 മുതലുള്ള വാക്യങ്ങൾ പിന്നെയും വായിക്കുമ്പോൾ കാണുന്നത്. 3 വാക്യം, നീചകാര്യം കാണുവാൻ നാം അവസരം ഉണ്ടാക്കരുതെന്നുള്ളതാണ്. കണ്ടു കഴിയുമ്പോഴാണ് അത് ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. പാപം ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്നും തുടച്ചു മാറ്റുവാൻ പ്രയാസമായിരിക്കും. പാപം പശപോലെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവാണ്. വക്രതയുള്ളവനെ തൻ്റെ കൊട്ടാരത്തിൽ സ്വീകരിക്കില്ല എന്ന് ദാവീദ് പറയുന്നു. തിന്മയായ എല്ലാറ്റിനെയും വെറുക്കുന്ന പ്രകൃതി എപ്പോഴും നല്ല ലക്ഷണമാണ്. കൂട്ടുകാരിൽ ദോഷപ്പെടാതിരിക്കണമെന്നാണ് 4-8 വാക്യങ്ങളിൽ പറയുന്നത്. കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുമ്പോൾ, പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ ഇവിടെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വക്രഹൃദയമുള്ളവരുമായി കൂട്ടുകൂടിയാൽ നാമും അവരെപ്പോലെ തന്നെയായിത്തീരും. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ കൂട്ടുകാർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയും. യേശുനി പറയുന്നവൻ ഒരേ സമയം 3 പേർക്കാണ് ദോഷം വരുന്നത്. യേശുനി പറയുന്നവനും അത് കേൾക്കുന്നവനും ആരെപ്പറ്റി പറഞ്ഞോ അവനും. യേശുനിക്കാരനാം പാമ്പിൻ വിഷം. വിഷമം എത്രയും കുടിക്കും ഒരുവൻ കാതിൽ, മുടിയും മറ്റൊരാളൊരുത്തൻ എന്ന ചൊല്ല് ഈ ബന്ധത്തിൻ്റെ ചിന്തനീയമാണ്. നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ വിശ്വസ്തരും നിഷ്കളങ്കരുമായിരിക്കാൻ ഉത്സാഹിക്കേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വിടുതലുള്ളവരായിരിക്കാൻ സാധിക്കും. ഈ 6 വാക്യം നമ്മെ ഗുണദോഷിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ നിങ്ങൾക്ക് ഇപ്രകാരം ഉള്ളവരായിരിക്കാം, എന്നാൽ മറ്റു ചിലർ നിങ്ങളെ നശിപ്പിക്കുന്നവരുമായിരിക്കാം. ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവരെ സംബന്ധിച്ചും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും ഇത് ശരിയാണ്. എന്നാൽ വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് പ്രഖ്യാപിക്കുന്നതിനാൽ എല്ലാത്തരം അവിഹിത ബന്ധങ്ങളിൽ നിന്നും താൻ അകന്നു നിൽക്കും എന്നാണ് രാജാവ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. അടിതൊട്ട് മുടിവരെ നിർമ്മലമായ ഒരു ഭരണ സംവിധാനമാണ് ദാവീദ് ആഗ്രഹിച്ചത്. സകല ദുഷ്പ്രവൃത്തിക്കാരെയും നശിപ്പിക്കുവാൻ നമുക്ക് കഴിവില്ല, എന്നാൽ അവരുമായുള്ള ബന്ധം സ്ഥാപിക്കാതിരിക്കാനാകും. അത് നാം ചെയ്യുക.
അതുകൊണ്ട് ഒടുക്കത്തെ വചനം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു, യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ച് കളയേണ്ടതിന് ദേശത്തെ ദുഷ്ടന്മാരെ ഒക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കുമെന്ന്. ആകയാൽ ദൈവത്തെ പ്രതി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 102 രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിത് ചിന്തിക്കാം. മാറ്റമില്ലാത്തവനായ ദൈവത്തെക്കുറിച്ചാണ്. ഇതൊരു മശിഹ സങ്കീർത്തനം കൂടിയാണ്. യെരുശലേം തകർന്നു കിടക്കുന്നു. യഹൂദന്മാർ അടിമകളായി പ്രവാസത്തിൽ പോയി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദുഃഖം അനുഭവിച്ച് തളർന്ന ഒരാൾ ദൈവത്തോട് തൻ്റെ സങ്കടം പറയുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ മറ്റു പല സങ്കീർത്തനങ്ങളെപ്പോലെ തന്നെ സങ്കീർത്തനക്കാരൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും വിവരിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ രോഗിയായി ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ മനത്തോടടുത്തതുപോലെ കിടക്കുന്നു. തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഏകാഗിയായി കഴിയുന്നു. ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നതിനാൽ ദൈവം തന്നെ ഉപേക്ഷിച്ചതായി സങ്കീർത്തനക്കാരന് തോന്നുന്നു. അനുതാപ സങ്കീർത്തനങ്ങളിൽ 5-ാമത്തേതും മശിഹ സങ്കീർത്തനങ്ങളിൽ 14-ാമതുമാണ് ഇത്. രചയിതാവിൻ്റെ പേര് വ്യക്തമല്ലെങ്കിലും ശീർഷകത്തിൽ അരിഷ്ടൻ്റെ പ്രാർത്ഥന എന്ന് കാണുന്നുണ്ടല്ലോ. രാജ്യസ്നേഹിയായ ഒരുവൻ തൻ്റെ ദേശത്തിന് സംഭവിച്ച വിപത്തിൽ ഹൃദയംഗമായി വിലപിക്കുന്ന കാഴ്ചയാണെന്നും പറഞ്ഞല്ലോ. എന്നാൽ ഭക്തനായ ഒരുവൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതയുടെ മൂർദ്ധന്യതയിൽ എഴുതിയ ഒരു സങ്കീർത്തനമായും ഇത് പരിഗണിക്കപ്പെടുന്നു. ഇതിൽ 3 കാര്യങ്ങൾ നമ്മുടെ സവിശേഷ ശ്രദ്ധ അത് ആകർഷിക്കുന്നുണ്ട്. അതിലൊന്ന്, ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്തന്മാരും കഷ്ടത അനുഭവിച്ചവരാണ് എന്നുള്ളതാണ്. അതുപോലെ അവർ പലപ്പോഴും കഷ്ടതയിൽ തളർന്നു പോയിട്ടുമുണ്ട്. മാത്രമല്ല, അങ്ങനെ നാമും കഷ്ടതയിൽ ക്ഷീണിച്ച് തളരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുകയാണ് നമ്മുടെ പ്രധാനമായ കടമയെന്നത്. ഈ സങ്കീർത്തനത്തിലെ 25-27 വാക്യങ്ങൾ എബ്രലേഖനം 1:10-12 ഉള്ള വാക്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രാവചനികമായി ക്രിസ്തു ഗദസമനയിൽ വെച്ച് പിതാവായ ദൈവത്തോട് തൻ്റെ സങ്കടം പകരുന്നതിൻ്റെ ഒരു ചിത്രമായി ഈ സങ്കീർത്തനം ഇരിക്കുന്നു. അതിനാൽ തന്നെ ഇതിനെ ഒരു ഗദസമന സങ്കീർത്തനമെന്ന് വിളിക്കാം. പ്രാവചനികമായി യേശു ഗദസമനയിൽ തൻ്റെ സങ്കടം പകരുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദായിരിക്കാമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. യേശു ക്രിസ്തു മനുഷ്യപുത്രൻ തൻ്റെ അരിഷ്ടതയാണ് ഈ സങ്കീർത്തനത്തിലെ 1-11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൃപാസനത്തിലേക്ക് കയറി ചെല്ലുന്ന പ്രാർത്ഥനയുടെ 5 പടികളാണ് 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന്, പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ സ്വർഗീയ സദസ്സിനോട് അഥവാ പിതൃപുത്ര പരിശുദ്ധാത്മാവിനോട് ഇവിടെ അപേക്ഷിക്കുന്നു. അതെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 2-ാമതായി സ്വർഗീയ സദസ്സിലേക്കുള്ള പ്രവേശനമാണ്, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ എന്ന്. 3-ാമതായി മറശ്ശീല നീക്കപ്പെടുന്നു, നിന്റെ മുഖം മറയ്ക്കരുതേ എന്ന്. 4-ാമതായി ശ്രദ്ധിക്കുന്ന ഒരു ചെവി, അതെ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ എന്ന്. 5-ാമതായി മറുപടി, വേഗത്തിൽ ഉത്തരമല്ലണമേ എന്ന്. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി നാം കടന്നു പോകുമ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ തീച്ചുള ഒരു പരദീശയുടെ അനുഭവമായി തീരും. 3-ാമതും 4-ാം വാക്യത്തിൽ ദുഃഖത്തിൻ്റെ ഭീകരത ആലങ്കാരികമായി വർണ്ണിക്കുന്നു. അതിങ്ങനെയാണ്, 1, ജീവിതത്തിൻ്റെ ക്ഷണഭാംഗുരതയെ മാഞ്ഞു പോകുന്ന പുകയോട് ഉപമിക്കുന്നു. 2, ശാരീരിക വേദന അസ്ഥികളിൽ തീപിടിച്ചതിനോട് ഉപമിക്കുന്നു. 3-ാമത്തേത് ഹൃദയത്തിൻ്റെ വിഷണ്ണഭാവം ഉണങ്ങിയ പുലിനോട് ഉപമിക്കുന്നു എന്നുള്ളതാണ്. 4-ാമതും 5-ാം വാക്യങ്ങൾ നോക്കുമ്പോൾ ഹൃദയം വിക്ഷാദിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. അവിശ്വാസമാകുന്ന ദുഃഖം നമ്മെ ബാധിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ദൈവജനമാകുന്ന ഭക്ഷണം കഴിക്കാൻ നാം മറന്നുപോകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും അവൻ്റെ സ്നേഹത്തെയും നാം മറന്നുപോകുന്നു. തന്മൂലം നാം ആത്മീകമായി ക്ഷീണിക്കുന്നു. 6-7 വാക്യങ്ങളിലും ചില അലങ്കാര പ്രയോഗങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഭക്തൻ തൻ്റെ ഏകാന്തവാസത്തെക്കുറിച്ച് മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും ശൂന്യാസ്ഥലത്തെ മൂങ്ങാ പോലെയും വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയും ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 8-9 വാക്യങ്ങളിൽ ദുഃഖത്തിൻ്റെ ആധിക്യത്തെ വിവരിക്കുന്നു. ദുഃഖം അധികരിക്കുമ്പോൾ ചാരം വാരി തലയിൽ വിതറുക, രട്ടുടുക്കുക എന്നീ പതിവുകൾ അന്നുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്നും ചാരം ഭക്ഷണത്തോടൊപ്പം അറിയാതെ ഉള്ളിൽ പോകുവാനും കുടിക്കുന്ന പാനീയത്തിൽ അറിയാതെ തന്നെ കണ്ണുനീർ കലരുവാനും അതുമൂലം സാധ്യതയുണ്ട്. 10-ാമത്തെ വാക്യം, ദൈവം ക്രോധത്തിൽ ഇസ്രയേലിനെ രാഷ്ട്രീയമായി തന്നെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് വിലപിക്കുന്നു. 11-ാമത്തെ വാക്യം, ചാഞ്ഞു പോകുന്ന നിഴൽ അനിശ്ചിതത്തെ കാണിക്കുകയാണ്. അതിന് ഇയ്യോബിൻ്റെ പുസ്തകം 14:2 സങ്കീർത്തനം 109:23 144:4 കൂടി നോക്കുക.
അരിഞ്ഞിടുന്ന പുല്ല് ഉണങ്ങിപ്പോകുന്നത് പോലെ ദൈവത്തിൻ്റെ വാളിനാൽ വെട്ടപ്പെടുകയും ദൈവക്രോധാഗ്നിയാൽ ദണ്ഡിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ഭാഗമായി നമുക്ക് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 102 രണ്ടാമത്തെ ഭാഗം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് ഭക്തൻ ഇങ്ങനെ പറയുകയാണ്, എങ്കിലും ദൈവം തന്നെ ഉപേക്ഷിക്കുമോ? ദൈവം ഇപ്പോഴും കർത്താവാണ്, ദൈവത്തിന് മാറ്റമില്ല. ദൈവം തൻ്റെ ജനത്തോട് എപ്പോഴും വിശ്വസ്തനായിരിക്കുന്നു. ഉദാഹരണമായി, തകർന്നു കിടക്കുന്ന യെരുശലേം നഗരത്തോടുള്ള യഹൂദന്മാരുടെ സ്നേഹം ദൈവം കാണുന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവരുടെ പട്ടണത്തെ വീണ്ടും പണിയും. ഇസ്രയേൽ തങ്ങളെ വൈരികളുടെ മേൽ വീണ്ടും ജയം പ്രാപിക്കും. ഈ കാര്യം യഹൂദന്മാർ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ അടിമത്തത്തിൽ നിന്നും പ്രവാസത്തിൽ നിന്നും മടക്കിക്കൊണ്ടുവരികയും ചെയ്യും. ദൈവത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല. ജീവിതം അനിശ്ചിതത്വവും ദുരിതവും നിറഞ്ഞതാണ്. പ്രകൃതി പോലും സ്വാഭാവികമായ തേയ്മാനമുള്ളതാണ്. എങ്കിലും ദൈവം മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്നു. പ്രവാസത്തിലും അടിമത്തത്തിലും കഴിയുന്ന ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം അവർക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയും. മറ്റൊരർത്ഥത്തിൽ ഈ വാക്യങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രൻ, മാറ്റമില്ലാത്തവൻ. 12 മുതൽ 24 വരെ നോക്കാം. വാക്യം 12 മുതൽ 14 വരെ മനുഷ്യൻ്റെ സ്വഭാവവും മാറ്റവുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവവും മാറ്റമില്ലാമയും തമ്മിലുള്ള അന്തരം എന്നാൽ നീയോ എന്ന വാക്കിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. എന്നാൽ എന്ന് മലയാളത്തിൽ ഇല്ല, മറ്റു പല പരിഭാഷകളിലും ഉണ്ട്. തുടർന്ന് സിയോൺ പുനർനിർമ്മിക്കപ്പെടുമെന്നുള്ള പ്രത്യാശയും അതിൻ്റെ കല്ലിനോടും മണ്ണിനോടും ജനങ്ങൾക്കുള്ള സ്നേഹവും വ്യക്തമാക്കിയിരിക്കുന്നു. സിയോൻ്റെ കാര്യങ്ങളിൽ ദൈവജനം തൽപരരായിത്തീരുമ്പോൾ അവളുടെ അഭിവൃദ്ധിക്ക് അത് മുഖാന്തരമായി തീരുന്നതാണ്. ദൈവസഭയുടെ ക്ഷേമകാര്യങ്ങളിൽ വിശ്വാസികൾ എത്രമാത്രം ഉത്സാഹരാണെന്നുള്ളത് നോക്കുക. 15 മുതൽ 17 വാക്യങ്ങൾ, സിയോൺ ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നാമത്തെ ബഹുമാനിക്കും. സഭ ഉണർത്തപ്പെട്ടാൽ ചുറ്റുമുള്ളവർ അതറിയും. ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുക, ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹപാശത്താൽ അവരെ കോർത്തിണക്കുക, ആദിയായവയാണ് സിയോൻ്റെ അതായത് സഭയുടെ പണിയിൽ നമുക്കുള്ള ചുമതലകൾ. 18 വാക്യം, ചരിത്ര സംഭവങ്ങൾ വരുവാനുള്ള തലമുറയ്ക്കു വേണ്ടി എഴുതി വയ്ക്കുന്ന പതിവുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത് ഭാവിയിലേക്ക് നല്ലതാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയാം. 19 മുതൽ 22 വാക്യങ്ങൾ, കുറ്റം ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി തൻ്റെ മരണ ദിവസം കാത്തുകൊണ്ട് തടവിൽ കഴിയുന്നത് പോലെ നിത്യനാശത്തിന് വിധിക്കപ്പെട്ട മാനവജാതി സാത്താൻ്റെ ബന്ധനത്തിൽ കഴിയുകയാണ്. എങ്കിലും കരുണാസമ്പന്നായ ദൈവം ഈ നിർഭാഗ്യവാന്മാരെ വീണ്ടെടുക്കുവാൻ പ്രസാദിച്ചു. ദൈവകൃപയെ അനുഭവിച്ചറിഞ്ഞ വിശ്വാസികൾ അക്കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നൊരു വാക്യം 23-24 വാക്യങ്ങൾ നോക്കിയാട്ടെ. ആയുസ്സിൻ്റെ മധ്യത്തിൽ 23 വാക്യം, ഗദസമന തോട്ടത്തിൽ യേശു പ്രാണവേദനയിലായ സമയം ഉണ്ടായ ഹൃദയവേദനയുടെ പ്രതിധ്വനിയാണ് 24 വാക്യം. പകുതി ആയുസ് പോലും എത്താത്ത കർത്താവ് നമ്മുടെ നിലയിൽ ചിന്തിച്ചാൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ എടുത്തുകൊള്ളപ്പെടുകയാണല്ലോ എന്ന് പരാതിപ്പെടുന്നതായി കണക്കാക്കാം. ലൂക്കോസ് 22:42 കൂടി നോക്കുക. ചിലരുടെ പ്രാർത്ഥന ആയുസ്സിൻ്റെ മധ്യത്തിൽ ഈ ലോകത്തു നിന്നും മാറ്റപ്പെടാതിരിക്കാനാണ്. ലൗകിക സുഖങ്ങളുടെ മധ്യത്തിൽ നിന്നും തങ്ങളെ മാറ്റരുതേ എന്നാണ് മറ്റ് ചിലരുടെ പ്രാർത്ഥന. ഫലകരമായ ക്രിസ്തീയ ശുശ്രൂഷയിൽ നിന്നും തങ്ങളെ മാറ്റരുതേ എന്നാണ് വേറെ ചിലരുടെ പ്രാർത്ഥന. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന തൻ്റെ ശുശ്രൂഷ പൂർത്തിയാകാതെ മരിക്കാൻ ഇടയാകരുതേ എന്നായിരുന്നു. മാറ്റമില്ലാത്ത ക്രിസ്തുവിനെയാണ് 25 മുതൽ 28 ഉള്ള വാക്യങ്ങളിൽ കാണുന്നത്. മാറ്റമുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അവസ്ഥയെ ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകൃതിക്കോ സ്വഭാവ സവിശേഷതകൾക്കോ അവൻ്റെ നിയമങ്ങൾക്കോ സ്നേഹത്തിനോ ഒന്നും യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ഈ വാക്യങ്ങൾ എബ്രായ ലേഖനം 1:10 മുതൽ 12 വാക്യങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത് എന്ന് വിശദീകരിക്കുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ക്രിസ്തുവിനും തൻ്റെ രാജ്യത്തിനും മാറ്റമില്ല. മറ്റുള്ളവയും ദുഷ്ട മനുഷ്യരും നശിക്കും. ഒരു കുടുംബം നിലനിൽക്കുന്നത് മക്കളിലൂടെയാണ്. യേശു ക്രിസ്തു അനന്യനാണെന്ന് കഴിഞ്ഞ 2000 വർഷമായി തൻ്റെ മക്കളിൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. മനോഹരമായ സങ്കീർത്തനം ഇവിടെ അവസാനിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 103.
ഒരു വാർദ്ധക്യകാല സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണിതെന്ന് ശീർഷകത്തിൽ നിന്നും വ്യക്തമാണെങ്കിലും ചരിത്ര പശ്ചാത്തലം സൂചിപ്പിക്കുന്നില്ല. ദാവീദിൻ്റെ ജീവിത സായനത്തോടടുത്ത സമയത്താണ് ഇത് രചിച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 102-ാം സങ്കീർത്തനത്തിൽ അരിഷ്ടനായ ഒരുവൻ്റെ സങ്കടയാചന കേൾക്കുമ്പോൾ 103-ൽ സ്തോത്രഗാനങ്ങൾ പാടുന്ന ഒരു മധുരഗായകൻ്റെ ഇമ്പകരമായ ശബ്ദമാണ് മുഴങ്ങി കേൾക്കുന്നത്. കാട്ടുമരങ്ങളിടയിൽ മധുരഫലങ്ങൾ വഹിക്കുന്ന മാതളനാരകം പോലെ ഈ സങ്കീർത്തനം ശോഭിക്കുന്നു. ഈ സങ്കീർത്തനം അത് തന്നെ ഒരു ബൈബിൾ ആണെന്ന് പറയാം. സഭയുടെ സംഗീത ഗ്രന്ഥമായിരിക്കാനുള്ള യോഗ്യത ഈ സങ്കീർത്തനത്തിനുണ്ട്. ലഭിച്ച നന്മകൾക്ക് നന്ദി പറയണമെന്നുള്ളതാണ് 1-4 വാക്യങ്ങളിൽ കാണുന്നത്. അത്യുന്നതനായ ദൈവത്തെ ആത്മാർത്ഥമായും ഹൃദയംഗമായും നാം വാഴ്ത്തേണ്ടതാണ്. കുടുംബാരാധനയിലോ സഭ ആരാധനയിലോ ദൈവത്തെ വാഴ്ത്തിയാൽ മതിയാകയില്ല. ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കേണ്ടതാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുന്നത് മനുഷ്യ സഹജമാണ്, എന്നാൽ അത് പാടില്ല. കൃപയാൽ നമുക്ക് ലഭിച്ച 5 കാര്യങ്ങൾ 3-5 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. 1, അകൃത്യം മോചിക്കുന്നു. 2, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. 3, ജീവനെ വീണ്ടെടുക്കുന്നു. 4, ദയയും കരുണയും അണിയിക്കുന്നു. 5, വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 3-ാം വാക്യത്തിൽ കർത്താവിനെ പാപങ്ങൾ മോചിക്കുന്ന ന്യായാധിപനായും രോഗങ്ങൾ സൗഖ്യമാക്കുന്ന വൈദ്യനായും ചിത്രീകരിക്കുന്നു. പാപത്തെ ശിക്ഷിക്കുന്ന കർത്താവ് പാപത്തെ മോചിക്കുന്നതിനും കൂടിയാണ്. പക്ഷേ പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണുള്ളത്. യാതൊരു വിശുദ്ധനും ദൈവം ആ അധികാരം നൽകിയിട്ടില്ല. അടിമച്ചന്തയിൽ നിന്നും ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനായി വിട്ടയക്കുന്ന ചിത്രമാണ് 4-ാം വാക്യം. അതായത് പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യനെ തൻ്റെ രക്തം വിലയായി നൽകി കർത്താവ് വീണ്ടെടുത്ത് സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 5-ാം വാക്യം, യൗവനം കഴുകനെപ്പോലെ പുതുക്കുക എന്നുള്ളതാണ്. 5-ാം വാക്യത്തിൽ ഭക്തൻ്റെ ജീവിതം കഴുകനെപ്പോലെ പുതുകി വരുന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ഏകദേശം 100 വയസ്സ് പ്രായമാകുമ്പോൾ കഴുകൻ്റെ തൂവലുകൾ കൊഴിഞ്ഞ് വിരുവമായും പറക്കാൻ ബുദ്ധിമുട്ടായും തീരും. അപ്പോൾ അത് കുറേ കാലം സ്വസ്ഥമായിരിക്കുകയും മറ്റെല്ലാ തൂവലുകളും കൂടി പറിച്ചു കളയുകയും ചെയ്യും. താമസിയാതെ പുതിയ തൂവലുകൾ ഉണ്ടായി കഴുകൻ യൗവനയുക്തനായി ആകാശത്തിലേക്ക് പറന്നുയരും. ആത്മീക ജരാനര ബാധിച്ചവരെ സംബന്ധിച്ചും ഇത് ശരിയായിരിക്കേണ്ടതാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുമാണ് യെശയ്യാ പ്രവാചകൻ 40:31 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് 6-19 വാക്യങ്ങളിൽ. ദീർഘക്ഷമ ഉള്ളവൻ കോപത്തിന് താമസമുള്ളവനാണ്. കോപത്തിന് താമസം നേടുമ്പോഴല്ലോ ദീർഘമായി ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെയും മഹാദയയുടെയും വലിപ്പം അവന് മാത്രമേ അറിയാവൂ. നമ്മുടെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും തക്കവണ്ണം ദൈവം നമ്മെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നാം ആരും ഇന്ന് ഈ ഭൂമിയിൽ തന്നെ കാണുകയില്ലായിരുന്നു. ദൈവിക സ്നേഹത്തിൻ്റെ ഉയരം 11-ാം വാക്യത്തിലും, അതായത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, നീളം അഥവാ അതിൻ്റെ അകലം 12-ാം വാക്യത്തിലും, അതായത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ, ആഴം 13-ാം വാക്യത്തിലും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെയും വിവരിച്ചിരിക്കുന്നു. ഓ പ്രൈസ് അല്ലാഹ്. 14-18 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ പ്രകൃതി അവനേക്കാൾ നന്നായി അറിയുന്ന ദൈവം അവനോട് കരുണ കാണിക്കുന്നു. പൊടിയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ശരീരഘടന വ്യക്തമായി മനസ്സിലാക്കുന്നവനും കൂടിയാണ്. മനുഷ്യൻ എത്ര പ്രതാപവനായി ജീവിച്ചാലും അവൻ ക്ഷണഭംഗുരനാണ്. 15-16 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ലോക ജീവിതത്തെക്കുറിച്ചൊരു ലഘു വിവരണം നൽകുന്നുണ്ട്. അവൻ്റെ ഉയർച്ച, വളർച്ച, മഹത്വം, വീഴ്ച എന്നിവയും അവനെല്ലാവരും മറക്കുന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നു. 17-18 വാക്യങ്ങളിൽ ദൈവജനത്തിന് ലഭിക്കുന്ന നിത്യമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചും വിവരിക്കുന്നു. 19-ാം വാക്യത്തിൽ സ്വർഗത്തിൽ സ്ഥാപിതമായ ദൈവത്തിൻ്റെ ശാശ്വതമായ സിംഹാസനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അഖിലാണ്ടത്തിലെ സകല ചരാചരങ്ങളെയും ഭരിക്കുന്ന അവൻ്റെ രാജ്യത്വം നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ആമേൻ. തുടർന്ന് 20-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ മാതൃക, ഈ വാക്യങ്ങളിൽ സ്വർഗീയ ദൂതന്മാർ ഉൾപ്പെടെ സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഖ്വാനം മുഴങ്ങുന്നുണ്ട്. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ നമുക്കൊരു മാതൃകയാണ്. അവരുടെ ശക്തി അതുല്യമാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന നിലയിൽ നമ്മുടെ ആത്മീയമായ ശക്തിയും അതുല്യമാണ്. ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ ദൂതന്മാർ വൃദ്ധശ്രദ്ധരാണ്. നാമും ആ മാതൃക പിന്തുടരേണ്ടതും ആവശ്യവുമാണ്. അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും സന്തോഷത്തോടെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ് ചെയ്യുന്നത്. സന്തോഷത്തോടെ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ 1 തെസ്സലോനിക്കർ 5:17 പറയും പോലെ നമുക്കും സാധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ശ്രമിക്കുക. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 104. ഈ സങ്കീർത്തനവും സുദീർഘമായി
നമുക്ക് പഠന വിധേയമാക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളായി നമുക്കിത് ചിന്തിക്കാം. ഒന്നാമത്തെ ഭാഗം സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മഹത്വമാണ്. സങ്കീർത്തനം 104. രചയിതാവിൻ്റെ പേരോ ചരിത്ര പശ്ചാത്തലമോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സങ്കീർത്തനമാണിത്. എങ്കിലും ദാവീദ് രചിച്ചതായി പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. 31-ാം അധ്യായത്തിലെ സൃഷ്ടി വിവരണമാണ് ഈ സങ്കീർത്തനത്തിൽ കവിതാരൂപത്തിൽ കാണുന്നത്. 103-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ വീണ്ടെടുപ്പിൻ്റെ കർത്താവായി വർണ്ണിക്കുമ്പോൾ ഇതിൽ ദൈവത്തെ സൃഷ്ടികർത്താവായി വിവരിക്കുന്നു. അതുപോലെ 103-ൽ ദൈവത്തിൻ്റെ ദയ, കരുണ എന്നിവ മൃതശൈലിയിൽ വിവരിക്കുമ്പോൾ 104-ൽ ദൈവത്തിൻ്റെ പരമാധികാരം, മഹത്വം, പ്രഭാവം എന്നിവ ഉദാത്തമായ ശൈലിയിൽ വർണ്ണിക്കുന്നു. 103-ൽ കൃപയുടെ ദൈവത്തെ വാഴ്ത്തുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പ്രകൃതിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇയ്യോബ് 38-39, സങ്കീർത്തനം 8-19-29 എന്നീ വേദഭാഗങ്ങളായിട്ട് ഈ സങ്കീർത്തനത്തിന് വളരെ സാമ്യമുണ്ട്. 30 വരെ വാക്യങ്ങളിൽ സൃഷ്ടിയുടെ 5 ദിവസത്തെ വിവരണവും 31-35 ദൈവ മഹത്വത്തിൻ്റെ വിവരണവും നമുക്കിവിടെ കാണാം. സൃഷ്ടിപ്പിൽ വെളിച്ചത്തിൻ്റെ പ്രാധാന്യമാണ് 1-2 വാക്യങ്ങളിൽ. മുൻ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാചകവും ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാചകവും ഒരുപോലെയാണ്. എല്ലാ നന്മകളുടെയും ആദ്യ കാരണം ദൈവമെന്ന് ഓർത്ത് അവനെ സ്തുതിക്കണം. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് 1-ാം ദിവസത്തെ സൃഷ്ടിയായ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. 1:3 നോക്കുക. ദൈവത്തിൻ്റെ വ്യക്തമായ വെളിപ്പാട് പ്രകാശം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് 2-ാം വാക്യം. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു എന്ന് പറയുന്നത് 2-ാം ദിവസത്തെ സൃഷ്ടി ആകാശ വിധാനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. 1:8 ആകാശത്തിൽ വെള്ളത്തിൻ്റെ അത്ഭുത സാന്നിധ്യം 3-ാം വാക്യത്തിൽ കാണുന്നത് ഈ വാക്യം ഒരു അലങ്കാരിക പ്രയോഗമാണ്. അതായത് 1:7 വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു എന്നുള്ള കാര്യമാണ് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. വിധാനത്തിന് മീതെയുള്ള വെള്ളം താഴെ വീഴാതിരിക്കാൻ തുലാങ്ങൾ നിരത്തി വെച്ചിട്ടിരിക്കുന്നത് പോലെ ദൈവം മഴമേഘങ്ങളെ നിർത്തിയിരിക്കുകയാണ്. വിധാനത്തിൻ്റെ നിർമ്മാണം മീതെയുള്ള വെള്ളത്തിനും താഴെയുള്ള വെള്ളത്തിനും ഇടയ്ക്കുള്ള വിശാലമായ പരപ്പിലാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാട്ടെ. നാം കാണുന്ന അനന്തവികായസിൻ്റെ മുകളിൽ മഹാസമുദ്രം പോലെ വെള്ളത്തിൻ്റെ സംഖ്യാതീതമായ പ്രവാഹങ്ങൾ ഉണ്ടെന്ന് ദൈവജനം വ്യക്തമാക്കുന്നു. യാതൊരു ശാസ്ത്രജ്ഞനും അനന്തവികായസിൻ്റെ നിർമ്മാണ വൈഭവത്തെപ്പറ്റി ഇതുവരെയും വ്യക്തമായി മനസ്സിലാക്കുവാനോ പഠിച്ചിട്ടോ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് ദൈവം യാത്ര ചെയ്യുന്ന തേരായിട്ട് മേഘത്തെ വർണ്ണിച്ചിരിക്കുന്നു. ഇസ്രയേൽ മിസ്രിൽ നിന്നും യാത്ര പുറപ്പെട്ടതിന് ശേഷം ദൈവം അവരുടെ വഴികാട്ടിയായി മേഘസ്തംഭത്തിൽ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നതായി നമുക്ക് കാണാം. പുറപ്പാട് 11:21 ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ശീഘ്രഗതിയെ കാണിക്കാനാണ് അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. തീയും കാറ്റും ദൈവഹിതം നിറവേറ്റുമോ? 4-ാം വാക്യം നോക്കിയാട്ടെ. ഈ വാക്യം എബ്രായർ 1:7 ഉദ്ധരിച്ചിട്ടുണ്ട്. കാറ്റുകളെയും അഗ്നിജോലിയെയും ആലങ്കാരികമായി ദൈവഹിതം നിറവേറ്റുന്ന ശുശ്രൂഷകരായി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റിനാൽ അനുഗ്രഹവും ശാപവും ദൈവം ഭൂമിയിൽ വരുത്തിയിട്ടുണ്ട്. ചെങ്കൽ 2 വിഭജിക്കപ്പെട്ടത് മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ടാണ്. പുറപ്പാട് 14:21. അതുപോലെ കൊടുങ്കാറ്റിൻ്റെ സംഹാര താണ്ഡവം അടുത്ത കാലത്ത് ആന്ധ്ര, ഒറീസ, ഫ്ലോറിഡ എന്നിവയായ അനേക രാജ്യങ്ങളിലുണ്ടായിട്ടുണ്ട്. അഗ്നിജോലിയെയും ദൈവം അനുഗ്രഹത്തിനും ശാപത്തിനുമായി ഉപയോഗിച്ചിട്ടുണ്ട്. സോദോം, ഗോമോറ മുതലായ നഗരങ്ങളുടെ നാശത്തിന് അഗ്നിജ്വല കാരണമായി തീർന്നിട്ടില്ലേ? 19:24-25 അതേസമയം വിഗ്രഹാരാധികളായി തീർന്ന ഇസ്രയേൽ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാനായി ഏലിയാവ് ഒരുക്കിയ യാഗവസ്തുവിനെ സ്വർഗത്തു നിന്നും തീ അയച്ച് ദൈവം ദഹിപ്പിച്ചില്ലേ? 1 രാജാക്കന്മാർ 18:38-39 അങ്ങനെ കാറ്റുകൊണ്ടും തീ കൊണ്ടും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ദൈവം ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനം 5-ാം വാക്യം നോക്കാം. ഭൂമി നിലകൊള്ളുന്നത് 1000 തലയുള്ള അനന്തിൻ്റെ ശിരസിലാണെന്നും അപ്പോളദേവൻ്റെ തോളിലാണെന്നെല്ലാം ഓരോ കാലയളവുകളിൽ മനുഷ്യർ വിശ്വസിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ ഭൂമിയും ഇതര ഗ്രഹങ്ങളും ശൂന്യാകാശത്തിൽ അന്യോന്യമുള്ള ആകർഷണ ബലത്താലാണ് നിലകൊള്ളുന്നത് എന്ന ആധുനിക ശാസ്ത്രീയ സത്യം ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 26:7 നോക്കിയാട്ട്. അനന്തവിസ്തൃതമായ ആകാശ വിരിവിലുള്ള അനേക കോടി നക്ഷത്രങ്ങളും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും നിശ്ചിത പന്താവിൽ കൂടി അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കത്തക്ക വണ്ണം ദൈവം അവയെ എല്ലാം അതാതിൻ്റെ അച്ചുതണ്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. വാക്യം 6-8 വായിക്കുമ്പോൾ ആദിമകാലത്ത് വെള്ളത്താൽ മൂടപ്പെട്ടിക്കിടന്ന ഈ ഭൂമിയെ ദൈവകൽപ്പനയാൽ പുനഃക്രമീകരിച്ച കാര്യം വിവരിക്കുകയാണ്. 19:15 യോബിൻ്റെ പുസ്തകം 38:8-11 നോക്കിയാട്ടെ. ഓ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ എത്ര വർണ്ണനീയമാണ്, നമുക്ക് വിവരിപ്പാൻ കഴിയാത്ത നിലയിലല്ലേ? പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് 2-ാം ഭാഗത്തേക്ക് നോക്കാം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 104-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം പ്രകൃതിയിൽ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ വിവേകവും ശക്തിയുമാണ്. ആകാശത്തിൻ്റെ മഹത്വത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിച്ചത്. ആകാശത്തിൻ്റെ വിസ്തൃതി, സൂര്യൻ്റെ വെളിച്ചം, ഭൂമിയെ തൊട്ട് നിൽക്കുന്ന ചക്രവാളം, മേഘങ്ങളുടെ കാറ്റിനാനുള്ള ചലനം, ആകാശത്തിളങ്ങുന്ന മിന്നലുകൾ, ഇവയെല്ലാം പ്രപഞ്ചത്തെ ഭരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഭൂമിയും സമുദ്രവും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ദൈവമാണ് അവയുടെ അത് നിശ്ചയിച്ചത്. പർവ്വതങ്ങളും നദികളും ദൈവത്തിൻ്റെ പ്രകൃതിയുടെ മേലുള്ള ശക്തിയെ കാണിക്കുന്നു. ഭൂമി നന്നായി നനയ്ക്കപ്പെടുവാനും ജീവനെ നിലനിർത്തുവാനും ദൈവം അവയെ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണം മൂലം ഭൂമി മനുഷ്യനും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. അവയ്ക്ക് സൗഖ്യത്തോടും സുരക്ഷത്തോടും കൂടി ജീവിക്കാനുള്ള വസ്തുവകകളും ഭൂമി നൽകുന്നു. ദൈവം ഋതുക്കളെയും കാലാവസ്ഥയെയും രാവിനെയും പകലിനെയും നിയന്ത്രിക്കുകയും അതുമൂലം എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. പിന്നീട് സംഗീതക്കാരൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വലിപ്പത്തെ ഓർത്തുകൊണ്ടും അവയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വിവേകത്തെ ഓർത്തുകൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അനന്തമായ സമുദ്രം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അതിൽ അത് അത്ഭുതകരമായ ജീവികൾ വസിക്കുന്നു. അതിൽ കപ്പലുകൾ വിദൂര സ്ഥലങ്ങളിലേക്ക് ഓടുന്നു. ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും ജീവനും ഭക്ഷണവും നൽകുന്നു. ദൈവം അവയുടെ ജീവകാലത്തൊക്കെയും അവയെ മാനിക്കുകയും അവയ്ക്ക് ജീവനെ തീരുമാനിക്കുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതത്തെയും ഭൂകമ്പത്തെയും നിയന്ത്രിക്കുന്നവൻ ഭൂമിയെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുകയും തൻ്റെ സൃഷ്ടിയിൽ പൂർണ്ണമായി പ്രസാദിക്കുകയും ചെയ്യട്ടെ. തൻ്റെ സൃഷ്ടിയുടെ ആരാധനയിൽ, ശ്രദ്ധിക്കണമേ, അവൻ്റെ സൃഷ്ടിയുടെ ആരാധനയിലും ആമേൻ ദൈവം പ്രസാദിക്കുമാറാകട്ടെ. സമുദ്ര തിരമാലകൾ ഭൂമിയെ മുക്കിക്കളയുന്നില്ല. 9-ാമത്തെ വാക്യം നോക്കിയാട്ടെ. വർഷകാലങ്ങളിൽ കടൽ തീരത്ത് ചെന്ന് നിന്നാൽ വൺ മലകൾ പോലെ തിരമാലകൾ അടിച്ചുയർന്നു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ വരവ് കണ്ടാൽ കരയെ മുഴുവനായും വിഴുങ്ങിക്കളയും എന്ന് തോന്നിപ്പോകും. പക്ഷേ സമുദ്രതീരത്തുള്ള മണൽത്തിട്ടയിലേക്ക് കയറുന്ന തിരമാലകളുടെ ശക്തി പെട്ടെന്ന് ക്ഷയിച്ച് വന്ന വഴിയെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. എന്താണതിന് കാരണം? സമുദ്രത്തിന് ദൈവം ഒരു ആദരവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണത്. യോബിൻ്റെ പ്രസംഗം 38:10-11 വാക്യങ്ങൾ. മാത്രമല്ല, യിരെമ്യാവ് 5:22 ദൈവം സമുദ്രത്തിന് മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു എന്നും തിരകൾ എത്ര അലറിയാലും അതിർ കടക്കുകയില്ല എന്നും വായിക്കുന്നു. ആകയാൽ സാധാരണഗതിയിൽ ദൈവം വെച്ചിരിക്കുന്ന അതിർ സമുദ്രം അതിലംഘിക്കാറില്ല. എന്നാൽ ചില സാധാരണ സന്ദർഭങ്ങളിൽ ദൈവം അനുവദിക്കുന്നത് മൂലം സമുദ്രം അതിർലംഘിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. സകല ജീവജാലങ്ങൾക്കും ദൈവം പാർപ്പിടം ഒരുക്കുന്നു എന്നുള്ളതാണ് 16-18 ഉള്ള വാക്യങ്ങളിൽ. ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകുന്ന ദൈവം അവയ്ക്കെല്ലാം പാർക്കുവാൻ അനുയോജ്യമായ പാർപ്പിടങ്ങളും ഒരുക്കുന്നതായി ഈ വാക്യങ്ങളിൽ പറയുന്നു. പക്ഷികൾക്ക് വൃക്ഷങ്ങളും കാട്ടുമൃഗങ്ങൾക്ക് പർവ്വതങ്ങളും ബലഹീനജാതിയായ കുഴിമൊയിലിന് പിളർപ്പുകളും വിശ്രമത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്നു. മനുഷ്യനുൾപ്പെടെ സകല ജീവജാലങ്ങൾക്കും പാർപ്പിടമൊരുക്കിയ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്ക് മാത്രം തലച്ചായ്ക്കാൻ വീടുകളിൽ സ്ഥലമില്ലായിരുന്നു. മത്തായി 8:20, ലൂക്കോസ് 2:7, യോഹനൻ 7:53, 8:1 നോക്കുക. കാലനിർണയത്തിനായി ചന്ദ്രൻ 19:23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 1:14-19 നോക്കി കാണുക. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ദൈവം ആകാശത്തിൽ നിലനിർത്തിയിരിക്കുന്നത് കാലനിർണയത്തിനാണ്. അതിൽ ചന്ദ്രൻ്റെ സ്ഥാനം അതുല്യമാണ്. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം എന്നിങ്ങനെ വർഷം തോറും കാലങ്ങൾ മാറി മാറി വരുന്നതിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളെല്ലാം പ്രകൃതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രവർത്തനം പകൽ സമയത്ത് ആയിരിക്കുന്നു എങ്കിൽ കാട്ടുമൃഗങ്ങളുടെ പ്രവർത്തനം രാത്രികാലത്താണ്. ദുഷ്ട മനുഷ്യരും രാത്രികാലങ്ങളിലാണ് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ആലങ്കാരികമായി പറഞ്ഞാൽ ഇപ്പോൾ ഇരുളിൻ്റെ കാലഘട്ടമാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന കാട്ടുമൃഗങ്ങൾ, വിഷാണുക്കൾ എന്നിവയ്ക്ക് തുല്യമായി തിന്മ പ്രവർത്തിക്കുന്ന ഏവരുടെയും കേളിരംഗമാണ് ഈ ആധുനിക ലോകം. എന്നാൽ പ്രഭാതം സമാഗതമാകുന്നതോടുകൂടി കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരം അവസാനിക്കുന്നത് പോലെ നീതിസൂര്യനായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവോടെ ദുഷ്പ്രവൃത്തിക്കാരെല്ലാം താളടിയായിത്തീരും. മലാഖി 4:1 കൂടി നോക്കുക. കടലിലെ മഹാത്മ്യം വർണ്ണിക്കുകയാണ് 24-30 വരെയുള്ള വാക്യങ്ങളിൽ. ഈ വാക്യങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വർണ്ണാതീതമാണെന്ന് പറയുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രദർശനങ്ങളായ മഹാസമുദ്രങ്ങളും അവയിലെ ജീവജാലങ്ങളും സംഗീതനക്കാരനെ വിസ്മയഭരിതനാക്കുന്നു. സമുദ്രത്തിലെ ഭീകരജീവിയായ ലിവ്യാഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ചിലയിടത്ത് മഹാനക്രമായി വിവരിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 41:1-34 വായിക്കുമ്പോൾ ഇവിടെ തിമിംഗലത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രങ്ങളും അവയിലെ അസംഖ്യം ജീവജാലങ്ങളും മനുഷ്യൻ്റെ അതുല്യ സമ്പത്താണ്.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗതാഗതം, വാണിജ്യം എന്നിവയ്ക്കും സമുദ്രം വളരെയധികം ഉപകാരപ്രദമായിരിക്കുന്നു. ദൈവമഹത്വമാണ് 31 മുതൽ 35 വാക്കിൽ കാണുന്നത്. കഴിഞ്ഞുപോയ ഭാഗത്തെ ധ്യാനം ഇവിടെ പ്രാർത്ഥനയും സ്തോത്രവുമായി മാറിയിരിക്കുകയാണ്. 31:31 പറഞ്ഞ എത്രയും നല്ലതെന്ന് ദൈവം കണ്ട കാര്യം ഇവിടെ വർണ്ണിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവം സർവശക്തനാണെന്ന്, അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പാപികളുടെ ഭീകരമായ അന്ത്യം വാക്യം 35 പറയുന്നു. തേജസ്സിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ ഭക്തന്മാർ ആനന്ദിക്കുകയും പാപികൾ മുടിഞ്ഞു പോവുകയും ചെയ്യുമെന്നാണ് മലാഖി 4:1 കാണുന്നത്. ഇതെല്ലാം കാണുമ്പോൾ സങ്കീർത്തനക്കാരന് പറയാനുള്ളത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നത്രേ. തുടർന്ന് യഹോവയെ സ്തുതിപ്പിനെന്നും പറയുന്നു, നമുക്കും അവനെ സ്തുതിക്കാം. എബ്രായിൽ ഹല്ലേലൂയ എന്നാണ് യഹോവയെ സ്തുതിപ്പിൻ എന്നതിന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നമുക്കും ഒരുമിച്ച് പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേൻ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 105. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് 105 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ രചയിതാവിൻ്റെ പേരോ ചരിത്ര പശ്ചാത്തലമോ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 1 ദിനവൃത്താന്തം 16:8 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാവീദിൻ്റെ ഒരു സ്തോത്ര സങ്കീർത്തനത്തിലെ 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിലെ ആദ്യത്തെ 15 വാക്യങ്ങളാണ്. ആകയാൽ ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമായി ഇതിനെ കണക്കാക്കാം. ഈ സങ്കീർത്തനം രചിച്ചതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം യെരുശലേമിൽ സ്ഥാപിച്ചതിന് ശേഷം ദാവീദ് രചിച്ച ഈ സങ്കീർത്തനം ആസാഫും അവൻ്റെ സഹോദരന്മാരും ചേർന്ന് പാടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 16:7. ഈ സങ്കീർത്തനത്തിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത മഹാകാര്യങ്ങളുടെ ദീർഘമായ ഒരു പട്ടിക കാണാം. എന്നാൽ 106 സങ്കീർത്തനത്തിൽ ഇസ്രയേൽ ജനം ദൈവത്തെ മറന്നുകളഞ്ഞതിൻ്റെ മറ്റൊരു പട്ടികയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 104 സങ്കീർത്തനത്തിന് പ്രപഞ്ചത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് സ്തുതിക്കുമ്പോൾ 105 ഇസ്രയേൽ ജനത്തിന് ദൈവം നൽകിയ പ്രത്യേക ആനുകൂല്യം ഓർത്ത് സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന 45 വാക്യങ്ങളടങ്ങിയ സുദീർഘമായ ഒരു സങ്കീർത്തനമാണിത്. അതേസമയം കേവലം 2 വാക്യങ്ങളടങ്ങിയ 147 സങ്കീർത്തനവും ഈ പുസ്തകത്തിലുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ദീർഘമായാലും ഹ്രസ്വമായാലും ദൈവം രണ്ടിലും ഒന്നുപോലെ പ്രസാദിക്കുന്നവനാണ്. ഇത് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദൈവസന്നിധിയിൽ സുദീർഘമായ പ്രാർത്ഥനയും ഹ്രസ്വമായ പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കുന്നവനാണ്. പ്രാർത്ഥന കേവലം ഒരു ചർവിത ചർവണമാകാതിരുന്നാൽ മാത്രം മതി. ദൈവത്തെ ഇടപെടാതെ അന്വേഷിക്കുകയാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. വിശുദ്ധമായ പരിശീലനത്തിൻ്റെ ഒരു പട്ടിക തന്നെ ഈ വാക്യങ്ങളിലുണ്ട്. സ്തോത്രം ചെയ്യുക, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, ജാതികളിടയിൽ അറിയിക്കുക, അവന് പാടുക, അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുക, പ്രശംസിക്കുക, അന്വേഷിക്കുക, ഓർക്കുക എന്നീ പ്രയോഗങ്ങളിൽ ശ്രദ്ധിക്കുക. ദൈവജനം തന്നെ സ്തുതിക്കുന്നവരായി തീരുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സ്തോത്രം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ നിരത്തുന്നത്. ദൈവത്തിനോട് സംസാരിക്കാനുള്ള പദവി ദൈവജനത്തിന് ഉണ്ടെന്ന കാര്യം 2 വാക്യം വ്യക്തമാക്കുന്നു. ദൈവത്തെ ഇടപെടാതെ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത 3-4 വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർ സന്തോഷിക്കും. ത്രിവിധമായ അന്വേഷണം: കരുണയ്ക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുക, ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ്റെ ബലത്തെ അന്വേഷിക്കുക, അതുപോലെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ മുഖത്തെ അന്വേഷിക്കുക. ഒരു വിശ്വാസിയുടെ സകല ആവശ്യങ്ങൾക്കും ദൈവത്തെ മാത്രമാണ് അന്വേഷിക്കേണ്ടത്. ദൈവം തൻ്റെ ജനത്തെ കൈവിടുന്നില്ല എന്നുള്ളതാണ് 8 മുതൽ 16 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 5-6 വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളോട് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതേസമയം 8-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഉടമ്പടി 1000 തലമുറ വരെ അഥവാ എന്നേക്കും ഓർക്കും എന്ന് പറയുന്നു. നമ്മുടെ ഓർമ്മയും ദൈവത്തിൻ്റെ ഓർമ്മയും താരതമ്യം ചെയ്യുന്നു. ഇസ്രായേലിനോട് ദൈവം ചെയ്തിരിക്കുന്ന നിത്യ നിയമമനുസരിച്ച് കനാൻ രാജ്യം അവർക്കല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാവുന്നതല്ല. കാലാകാലങ്ങളിൽ ചില വർഷങ്ങൾ ശത്രുരാജ്യങ്ങൾ കനാൻ രാജ്യം തങ്ങളുടെ കൈകളിൽ വെച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അത് ഇസ്രയേലിന് തന്നെ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇന്നും ലോകരാഷ്ട്രങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ യാതൊരു ശത്രുരാജ്യത്തിനും തങ്ങളുടെ കായബലം കൊണ്ട് ആ രാജ്യം പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല. തങ്ങളുടെ കൈമിടുക്കുകൊണ്ട് തങ്ങളതിനെ കൈവശമാക്കി എന്ന് ഇസ്രയേലിനും പ്രശംസിപ്പാൻ കഴിയുകയില്ല. അവർ വിവിധ രാജ്യങ്ങളിൽ പരദേശികളായി പാർത്തു എങ്കിലും അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ദൈവം ആരെയും സമ്മതിച്ചില്ല. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവർ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയ കാര്യമാണ് 16-ാം വാക്യത്തിൽ പറയുന്നത്. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് 17 മുതൽ 25 വാക്യങ്ങളിൽ കാണുന്നത്. കനാൻ നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ ഇസ്രയേൽ ജനത്തെ സംരക്ഷിക്കും
സഹായിക്കുവാൻ ദൈവം യോസഫിനെ മുൻകൂട്ടി മിസ്രമിലേക്ക് അയച്ചിരുന്നു. സ്വന്തം സഹോദരന്മാർ അവനെ മിസ്രമിലേക്ക് വിറ്റുകളഞ്ഞതാണെങ്കിലും ദൈവം അത് അവരുടെ ഉപകാരത്തിനാക്കി തീർത്തു. മിസ്രമിലെത്തിയ യോസഫ് ഫോത്തിഫറിൻ്റെ ഭാര്യയുടെ ദുരാപാരോളം നിമിത്തം തടവിൽ കിടക്കേണ്ടി വന്നപ്പോൾ വിലങ്ങിനാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു എന്ന് 19-ാം വാക്യത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒടുവിൽ യോസഫ് ഏറ്റവും ഉന്നതനാകുകയും മിസ്രമിലെ പ്രഭുക്കന്മാരെ പോലും തടവിലാക്കുവാൻ അധികാരമുള്ളവനായി തീരുകയും ചെയ്തു. ആ സമയത്താണ് ഇസ്രയേൽ ജനം മിസ്രയിമിൽ താമസമാക്കുവാനും വർദ്ധിച്ചു പെരുകുവാനും ദൈവം ഇടവരുത്തിയത്. അപ്പോൾ ഇസ്രയേലിനെതിരായ മിസ്രയിമിലെ പക മുഴുത്ത കാര്യം 105:25 വ്യക്തമാക്കുന്നു. 40:46 കൂടി നോക്കുക. മിസ്രയിമിൽ നിന്നും ഇസ്രയേൽ ജനം വിടുവിക്കപ്പെടുന്നു എന്നുള്ളതാണ് 26-45 വാക്യങ്ങളിൽ. മിസ്രയിമിൽ അടിമകളായി പാർത്തിരുന്ന ഇസ്രയേൽ ജനത്തെ വിടുവിക്കുവാനായി ദൈവം അയച്ച 10 ബാധകളെക്കുറിച്ചുള്ള വിവരണമാണ് 27-36 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവരെ മരുഭൂമിയിൽ കൂടി വഴി നടത്തുവാനായിട്ട് മോശയോടും അല്ലെങ്കിൽ അഹരോനെയും ചുമതലപ്പെടുത്തിയ കാര്യം 26-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. മിസ്രയിമിനെ ഉദ്ദേശിച്ചാണ് 27-ാം വാക്യത്തിൽ ഹാമിൻ്റെ ദേശം എന്ന് പറയുന്നത്. മിസ്രയിമിൽ അയച്ച ബാധകളിൽ ചിലത് ഇവിടെ വിവരിക്കുന്നു. കൂരിരുട്ട്, വെള്ളം രക്തമായത്, തവള, നായിച്ച, പേൻ, കൽമഴ, വെട്ടുകിളി, ആദ്യജാത സംഹാരം എന്നീ ബാധകളെക്കുറിച്ച് വിവരിക്കുന്നു. 32-ാം വാക്യത്തിൽ മഴയ്ക്കു പകരം കൽമഴ അയച്ചു എന്ന് പറയുന്നത് കരുണയ്ക്ക് പകരം ദൈവം ന്യായവിധി അയച്ചു എന്ന് സൂചിപ്പിക്കുവാനാണ്. മിസ്ലിമിലെ ഇസ്രയേൽ ജനം കൊള്ളയിട്ട കാര്യമാണ് 37-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ നിന്നും മരുഭൂമി യാത്രയിൽ അവർക്കാർക്കും ഒരു രോഗവും ബാധിച്ചില്ല എന്നതാണ് മനസ്സിലാക്കാവുന്നത്. മരുഭൂ പ്രയാണത്തിൻ്റെ ഒരു ലഘു വിവരണമാണ് 39-45 വാക്കിൽ ഉള്ളത്. പാറിൽ നിന്നും പുറപ്പെട്ട ജലം അവർ പൊയ്ക്കൊണ്ടിരുന്ന വഴിയുടെ സമീപത്തുകൂടി നദിയായി ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് 41-ാം വാക്യത്തിൽ പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്ര അത്ഭുതകരമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ദൈവം അവരെ കനാനിൽ എത്തിച്ചു. സകല ജാതികളുമേലും അവർക്ക് ആധിപത്യം ലഭിച്ചു. ഈ ചിന്തകളാൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അഥവാ ഹല്ലേലൂയ മുഴക്കുന്നു. നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സംഗീതത്തോടെ അവസാനിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം 106. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയാണ് 106-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ 1-ാം വാക്യവും 47-ാം വാക്യവും 1 ദിനവൃത്താന്തം 16:34-36 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതിനാൽ ഇതും ദാവീദിൻ്റെതായി പരിഗണിക്കാം. 105-ാം സങ്കീർത്തനത്തിൽ ദൈവം ഇസ്രയേലിന് വേണ്ടി ചെയ്ത നിരവധി നന്മകളെപ്പറ്റി വിവരിക്കുമ്പോൾ ഇതിൽ അവരുടെ അനവധിയായ മത്സരങ്ങളെയും അവിശ്വസ്തതയുമാണ് വിവരിക്കുന്നത്. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി ദൈവത്തെ ഇസ്രയേൽ ജനം മറന്നുകളഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമാണ് ഈ സങ്കീർത്തനമെങ്കിലും ശോകപൂർണമായ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിലും അന്ത്യത്തിലും ഹല്ലേലൂയ അഥവാ യഹോവയെ സ്തുതിപ്പിൻ എന്ന ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 1-5 വരെയുള്ള വാക്യങ്ങളിൽ. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് സംഗീതക്കാരൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. വെല്ലുവിളി മുഴങ്ങുന്ന 2 ചോദ്യങ്ങൾ 2-ാം വാക്യത്തിലുണ്ട്. ആര് വർണ്ണിക്കും, ആര് വിവരിക്കും? നമുക്ക് കഴിയുന്ന വിധത്തിൽ ആ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. ദൈവഭക്തിയോടെയുള്ള ജീവിതം എത്രയും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് 3-ാം വാക്യം വ്യക്തമാക്കുന്നു. 4-5 വാക്യങ്ങൾ സംഗീതക്കാരൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളാണ്. അതിൽ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണുവാനും തൻ്റെ ജനത്തോടുകൂടെ സന്തോഷിക്കുവാനും ദൈവത്തിൻ്റെ രക്ഷ കൈക്കൊണ്ടുകൊണ്ട് സന്ദർശിക്കപ്പെടുവാനും സംഗീതക്കാരൻ അപേക്ഷിക്കുന്നു. അവൻ്റെ താഴ്മയും വിശ്വാസവും ഈ പ്രാർത്ഥനയിൽ വ്യക്തമായി കാണുന്നു. സംഗീതക്കാരൻ്റെ പശ്ചാത്താപവും ഏറ്റുപറച്ചിലുമാണ് 6-12 വരെയുള്ള വാക്യങ്ങളിൽ. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപങ്ങളെ ഏറ്റുപറയുന്നതാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളിൽ പിൻതലമുറ എങ്ങനെയാണ് ഭാഗമാവുക? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ആവർത്തനം 28:15-48 ഉള്ള വാക്യങ്ങളിൽ കാണുന്നത്. 7-ാം വാക്യത്തിൽ നന്ദിയില്ലാത്ത ഇസ്രയേൽ ജനം ചെങ്കടൽക്കരയിൽ വെച്ച് മത്സരിച്ച കാര്യവും 8-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മഹാദയയെ വെളിപ്പെടുത്തുവാൻ കൃപയാലുള്ള രക്ഷയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. ദൈവം അവരെ രക്ഷിച്ചത് തൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനും കൂടി വേണ്ടിയാണ്. 9-ാം വാക്യത്തിൽ ഇസ്രയേൽ ജനത്തെ അഭിമുഖീകരിച്ച 3 പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1, ചെങ്കടൽ അവരുടെ മുമ്പിൽ. ചെങ്കടലിലേക്ക് അവരെ വഴി നടത്തിയത് അവരുടെ ശത്രുവല്ല, ദൈവം തന്നെയാണ് എന്നുള്ളതാണ്. കൃപയിലേക്ക് നടത്തപ്പെടുന്ന ഒരു പുതിയ വിശ്വാസിക്ക് നേരിടുന്ന പുതിയ പ്രശ്നങ്ങളും അതിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യകതയും ചെങ്കടൽ ചൂണ്ടിക്കാണിക്കുന്നു. 2, മിസ്രയിമ്യർ അവരുടെ പിന്നിൽ, അതായത് തങ്ങളുടെ ശത്രുക്കളെ പിടി നിന്നും സ്വതന്ത്രരായി എന്ന് അവർ വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ അവർ വീണ്ടും ആക്രമിക്കാനായി പുറകെ ഓടിവരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ പാപം പിന്തുടരും. ഈ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. 3-ാമത്തെ പ്രശ്നം, അവർ ഭയവിഹ്വലരായി തീർന്നു എന്നതാണ്.
അത് പുറപ്പാട് 14 പത്രിൽ കാണുന്നു. എങ്കിലും അവരെ ദൈവം അത്ഭുതകരമായി സംരക്ഷിച്ചു. ഇസ്രായേലിന്റെ വിശ്വാസത്യാഗത്തിന്റെ വിവരണമാണ് 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ. ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ നാം വളരെ വേഗം മറന്നുപോകുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധികൾ അത്ര വേഗം മറക്കാറില്ല. ദൈവം നമുക്ക് നൽകുന്ന കഷ്ടതകളെ നാം പാറമേൽ എഴുതി വയ്ക്കുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന നന്മകളെ നാം മണലിന്മേലാണ് എഴുതി വയ്ക്കുന്നത്. അന്ന് കുറിക്കൊള്ളേണ്ട വാക്യങ്ങളാണിതെല്ലാം. 14-15 വാക്യങ്ങളിൽ ഇസ്രയേൽ ജനം മോഹിച്ച് ചോദിച്ചൊരു കാര്യം തങ്ങൾക്ക് ഇറച്ചി തിന്നുവാൻ ആര് തരുമെന്നതാണ്. ദൈവം അവരുടെ അപേക്ഷ കേട്ടു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്ന് പറയുന്നത് ദുരാഗ്രഹികളുടെ വലിയൊരു കൂട്ടത്തെ ദൈവം സംഹരിച്ചത് കൊണ്ടാണ്. അത് സംഖ്യാപുസ്തകം 11:33 കാണുന്നു. ഇസ്രയേലിൻ്റെ സാൻമാർഗിക അധപ്പതനമാണ് 34 മുതൽ 48 ഉള്ള വാക്യങ്ങളിൽ. വിഗ്രഹാരാധികളായ പുറജാതികളെ നശിപ്പിക്കുവാൻ ദൈവം ഇസ്രയേൽ ജനത്തിന് കൽപ്പന കൊടുത്തെങ്കിലും അവരെ നശിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത കാര്യം 34 മുതൽ 36 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവജനം വിഗ്രഹാരാധികളുമായി വേർപാട് പാലിക്കേണ്ടതിന് പകരം അവരുമായി കൂടിക്കലർന്നതിൻ്റെ ഫലമായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭൂതങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിനിടയായി തീരുകയും ചെയ്തു. തന്മൂലം ദൈവത്തിൻ്റെ ഉഗ്രകോപം ദൈവജനത്തിൻ്റെ മേൽ പതിക്കുവാൻ ഇടയായിത്തീരുകയും അവരുടെ ശത്രുക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് 37 മുതൽ 42 വാക്യങ്ങളിൽ കാണുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ ചൂടുനീളം കനാന്യ ദേവന്മാർക്ക് ബലിയായി അർപ്പിച്ചാൽ തങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ കൈവരിക്കാം എന്ന വ്യാമോഹത്തിലാണ് അവരെ നീച കൃത്യങ്ങൾ അനുഷ്ഠിച്ചു വന്നിരുന്നത്. അവരെ അതിനെ പ്രേരിപ്പിക്കുവാനായി ധാരാളം മന്ത്രവാദികളും ആഭിചാരകന്മാരും അന്ന് നാട്ടിൽ വസിച്ചിരുന്നു. ഇന്നും ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ നിലയിലുള്ള നരബലികൾ നടക്കുന്നുണ്ട്. ഇഷ്ടദേവനെ പ്രസാദിപ്പിച്ചാൽ ഇഷ്ടകാര്യം സാധിക്കും എന്ന വ്യാമോഹത്താലാണ് ഇപ്രകാരമുള്ള നീചകാര്യങ്ങൾ അവർ ചെയ്യുന്നത്. 28 മുതൽ 30 ഉള്ള വാക്യങ്ങളിൽ ബാർപയോൺ സംഭവം വിവരിക്കുന്നു. അതിൻ്റെ ഫലമായി 24,000 പേർ മരിച്ചു വീഴുന്നു. സംഖ്യാപുസ്തകം 25:1 മുതൽ 19 ഉള്ള വാക്യങ്ങളിൽ ഫീനഹാസ് ശിക്ഷ നടപ്പിലാക്കുന്നു. സംഖ്യാപുസ്തകം 25:1 നോട്ട് കൂടി നോക്കിയാട്ടെ. 32-33 വാക്യങ്ങളിൽ മെരീബയിലെ കലഹത്തിൽ മോശ അവിവേകം സംസാരിക്കുകയും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതാകുകയും ചെയ്തു. അത് സംഖ്യ 20:1 മുതൽ 13 വരെ കാണുന്നുണ്ട്. 47-ാം വാക്യം അവരുടെ അപേക്ഷയാണ്. ആ യഥാസ്ഥാപനം പൂർത്തിയാകുമ്പോൾ അവർ യഹോവയ്ക്ക് ഹല്ലേലൂയ പാടും. കഠിനമായ ദൈവിക ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദൈവജനത്തിൻ്റെ കരളലിയിക്കുന്ന ചിത്രമാണ് 41 മുതൽ 47 വാക്യങ്ങളിൽ വിവരിക്കുന്നത്. സഹിക്കവയ്യാത്ത പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തൻ്റെ മഹാദയപ്രകാരം അവരോട് കരുണ കാണിക്കുകയും ചെയ്തു. 47-ാം വാക്യത്തിൽ അവരുടെ യഥാസ്ഥാനത്തിലുള്ള പ്രാർത്ഥന കാണാം. അത് ദൈവം കേൾക്കുന്നു. അങ്ങനെ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനമല്ല ഹല്ലേലൂയ ആഘോഷത്തോടെ ആമേനെന്ന് പറയുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേനെന്നും പറഞ്ഞുകൊണ്ട് ആ സംഗീതം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 107:5 സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ഒടുവിലായി സമാഹരിക്കപ്പെട്ട 107 മുതൽ 150 വരെയുള്ള 44 സങ്കീർത്തനങ്ങൾ 5-ാം പുസ്തകമായി അറിയപ്പെടുന്നു. മോശ എഴുതിയ 5-ാമത്തെ ഗ്രന്ഥമായ ആവർത്തന പുസ്തകത്തോട് ഇതിന് പല നിലയിലും സാമ്യമുണ്ട്. സംഖ്യാപുസ്തകത്തിൻ്റെ പ്രതിതി ജനിപ്പിക്കുന്ന സങ്കീർത്തനം 4-ാം പുസ്തകത്തിൽ മരുഭൂമിയിലെ അലച്ചിലുകളും നെടുവീർപ്പുകളും കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ കഷ്ടതകളും പ്രയാസങ്ങളും മാറി ദൈവജനം ആർത്തുല്ലസിക്കുന്ന ശബ്ദമാണ് ഈ 5-ാം പുസ്തകത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. ഇവയിൽ 113 മുതൽ 118 വരെയുള്ള 6 സങ്കീർത്തനങ്ങൾ പെസക പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ സാധാരണയായി പാടുമായിരുന്നു. ഇവ വലിയ ഹല്ലേൽ ഗീതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ 146 മുതൽ 150 വരെയുള്ള 5 സങ്കീർത്തനങ്ങൾ ചെറിയ ഹല്ലേൽ ഗീതങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ എന്നതിന് ഹല്ലേൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ സങ്കീർത്തനങ്ങൾ മിക്കതും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഹല്ലേലൂയ എന്നർത്ഥമുള്ള യഹോവയെ സ്തുതിപ്പിൻ എന്ന ആഹ്വാനത്തോടെയാണ്. ഈ 107-ാം സങ്കീർത്തനം വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. രചയിതാവിൻ്റെ പേര് ഇതിൽ കാണുന്നില്ലെങ്കിലും ദാവീദിൻ്റെ സങ്കീർത്തനമായി പൊതുവെ ഇത് പരിഗണിക്കപ്പെടുന്നു. ജോൺ ബെനിയൻ എഴുതിയ പരദേശി മോക്ഷയാത്ര എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന വ്യാഖ്യാനിയുടെ ഭവനത്തിന് തുല്യമാണ് ഈ സങ്കീർത്തനം എന്നാണ് CH സ്പർജൻ്റെ അഭിപ്രായം. ആ ഭവനത്തിൽ മനോഹരവും പ്രയോജനകരവുമായ അനേകം കാര്യങ്ങൾ സിയോൺ സഞ്ചാരിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മയും തീർന്നു പോകാത്ത ദയയും ആ മനോഹര ദൃശ്യങ്ങളിൽ ചിലതാണ്. ദേശാന്തരികളായിരുന്ന ജനത്തിൻ്റെ ശ്രേഷ്ഠ ഗാനമാണ് 1 മുതൽ 9 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ദൈവജനം ഏകവായാൽ ദൈവത്തെ പുകഴ്ത്തുന്ന വാക്കുകളാണ് 1-ാം വാക്യം.
ദൈവത്തെ സ്തുതിക്കുക എന്നത് എല്ലാ ദേശങ്ങളിലുമുള്ളവരുടെ കടമയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. മൂന്നാം വാക്യത്തിൽ വിമുക്തന്മാർ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരെ ഉദ്ദേശിച്ചാണ്. ലോകത്തിലെ നാല് ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ പാടുന്ന ഒരു പാട്ടാണ് ഇത്. അവരുടെ നേരത്തെയുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് പാർക്കാൻ തക്ക പട്ടണം ഇല്ലാത്തവരായിരുന്നു. അതാ 7 വാക്യത്തിൽ. അങ്ങനെയുള്ള ദൈവജനം ദൈവത്തിൻ്റെ നന്മയെയും അത്ഭുത പ്രവൃത്തികളെയും ഓർത്ത് അവനെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത 8 വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യം പാട്ടിൻ്റെ പല്ലവി പോലെ 15, 21, 31 എന്നീ വാക്യങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. പുതിയ നിയമ വെളിച്ചത്തിൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. 9 വാക്യം പുതിയ നിയമ വെളിച്ചത്തിൽ വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മീയ വിരുന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. യേശു ശമര്യസ്ത്രീയോട് പറയുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കുമെന്ന് യോഹന്നാൻ 4:13 പറയുന്ന വാക്കുകൾ പ്രകാരം ദാഹം ശമിക്കാത്തവരായും വിശപ്പ് അടങ്ങാത്തവരായും കഴിഞ്ഞവർ ക്രിസ്തുവാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവാകുന്ന ജീവൻ്റെ ജലം പാനം ചെയ്യുകയും ചെയ്തത് മൂലം സംതൃപ്തിയുള്ളവരായി തീർന്ന കാര്യമാണ് 9 വാക്യം വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ ജനത്തിൻ്റെ പൂർവ്വകാല അനുഭവങ്ങളാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ദൈവത്തോട് മത്സരിച്ചതിൻ്റെ ഫലമായി ഇരുളിലും അന്ധതമസ്സിലും ബദ്ധന്മാരായിരുന്നവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ രക്ഷിച്ച കാര്യമാണ് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കാണുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തിയോ? അവർ നിലവിളിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, അവൻ അവരെ രക്ഷിക്കുന്നു. 14-ാം വാക്യത്തിൽ ദൈവം അവർക്ക് വെളിച്ചവും ജീവനും സ്വാതന്ത്ര്യവും നൽകുന്നു. 16-ാം വാക്യം എത്ര ശക്തമായ അടിമത്തത്തിൽ നിന്നുമാണ് അവരെ വീണ്ടെടുത്തത് എന്ന് ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന കാര്യം 14-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇത് 1 പത്രോസ് 2:9 ഒത്തുനോക്കുക. ആ പ്രകാശം നമ്മിൽ വിളങ്ങട്ടെ. ഇസ്രയേലിൻ്റെ കഷ്ടാനുഭവങ്ങളാണ് 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് മൂലം ദൈവിക നന്മ അനുഭവിപ്പാൻ നമുക്ക് ഇടയാകുന്നുമുണ്ട്. ഇസ്രയേൽ ജനം തങ്ങളുടെ ലംഘനങ്ങളും ഭോഷത്വങ്ങളും നിമിത്തം രോഗികളായി തീർന്നു. ഒരു രോഗിക്ക് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുന്നത് പോലെ ദൈവവചനമാകുന്ന ഭക്ഷണത്തോട് അവർക്ക് വെറുപ്പ് തോന്നുന്നതിനിടയായി. ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ അവർ നിരസിച്ചത് മൂലം മരണവാതിലുകളോട് അവർ സമീപിച്ചു. ഒടുവിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം വചനമാകുന്ന ക്രിസ്തുവിനെ അവരുടെ അടുക്കൽ അയച്ചു, അവരെ സൗഖ്യമാക്കി. എങ്കിലും ക്രിസ്തുവിൻ്റെ 2-ാം വരവെങ്കിൽ മാത്രമേ അക്കാര്യം പരിപൂർണമായും നിറവേറുകയുള്ളൂ. കൊടുങ്കാറ്റിൽ അകപ്പെട്ട ദൈവജനത്തിൻ്റെ അവസ്ഥയാണ് 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ. ഈ വാക്യങ്ങളിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട കപ്പൽ പോലെ ദൈവജനത്തിൻ്റെ അവസ്ഥ ആയിത്തീർന്നതായി കാണുന്നുണ്ട്. ദൈവിക നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവനിൽ നിന്നും അകന്നുപോയ ഇസ്രയേൽ ജനം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ കൂടി കടന്നുപോകേണ്ടി വന്നു എന്നുള്ളതാണ്. അനുസരണം കെട്ട യോന പ്രവാചകൻ്റെ ചരിത്രം ഇക്കാര്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അതുപോലെ ഗലീല കടലിൽ വെച്ച് പ്രാണഭയത്തിലായ ശിഷ്യന്മാരെ കർത്താവ് ക്ഷേമമായി കരക്കെത്തിച്ച കാര്യം നമുക്ക് ഓർക്കാവുന്നതുമാണ്. അത് ലൂക്കോസ് 8:22 മുതൽ 25 വരെ. ക്രിസ്തീയ ജീവിതയാത്രയിലും നമുക്കെതിരായി ഉയരുന്ന കൊടുങ്കാറ്റ് കർത്താവ് ശമിപ്പിക്കുകയും ശാന്തതയുടെ തുറമുഖത്ത് നമ്മെ ക്ഷേമമായി എത്തിക്കുകയും ചെയ്യും. പിൽക്കാലത്ത് ഇസ്രയേൽ ലഭിച്ച ഭൗമിക നന്മകളെക്കുറിച്ചാണ് 33 മുതൽ 43 വരെയുള്ള ഒടുക്കത്തെ വാക്യത്തിൽ നിർത്തുന്നത്. ഇസ്രയേൽ ജനത്തിന് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. കനാൻ നാട്ടിലെ പൂർവ്വനിവാസികളുടെ ദുഷ്ടത നിമിത്തം ശൂന്യമായി തീർന്ന ദേശത്തെ സ്വജനത്തിന് ദൈവം നൽകിയതിനെ തുടർന്ന് അത് പാലും തേനും ഒഴുകുന്ന ദേശമായി രൂപാന്തരപ്പെട്ടു. മരുഭൂമി ജലതടാകവും വരണ്ട നിലം നീരുറവുകളും ആയ കാര്യം 35-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ദൈവം അവരുടെ കൃഷി, മൃഗസമ്പത്ത് എന്നിവയെ അനുഗ്രഹിച്ചു. ഇസ്രയേലിൻ്റെ ഭൗതിക അഭിവൃദ്ധി അസൂയാവഹമായിട്ടാണ് നാം കാണുന്നത്. ശാപഗ്രസ്തമായി തള്ളപ്പെട്ടിരുന്ന ചാവുകളിൽ ഇപ്പോൾ നിക്ഷേപങ്ങളുടെ കലവറയായി മാറിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു പരിധിയും നിശ്ചയിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അവരുടെ അഭിന്നതിയിൽ അസൂയലാക്കൾ ആകുന്നവർ നീതികെട്ടവരാണെന്ന് സംഗീതകാരൻ പറയുന്നുണ്ട്. 42-ാം വാക്യത്തിൽ ഇസ്രയേലിൻ്റെ നന്മ മനസ്സിലാക്കുന്നവർ ജ്ഞാനികളാണെന്നാണ് 43-ാം വാക്യം പറയുന്നത്. അവർ യഹോവയുടെ കൃപകളെക്കുറിച്ച് ചിന്തിക്കുന്നവരും പാടുന്നവരുമായിരിക്കും. സങ്കീർത്തനം പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം 108 ഉറച്ച മനസ്സിൻ്റെ കീർത്തനമാണ് 108-ാം സങ്കീർത്തനം. ഏതോ പ്രത്യേക അവസരത്തിലേക്ക് രചിച്ചതും 2 സങ്കീർത്തനങ്ങളുടെ ഭാഗങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതുമാണ് ഈ സങ്കീർത്തനം. ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം ദൈവം വിജയം നൽകും എന്ന ഉറപ്പിൻ്റെ സംഗീതമാണ് ഈ സങ്കീർത്തനം. 108:1 മുതൽ 5 വരെയുള്ള വാക്യത്തിന് സങ്കീർത്തനം
57-ാം സംഗീതത്തിലെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അതുപോലെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾക്ക് 60-ാം സംഗീതത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടി നോക്കുക. ദാവീദ് രചിച്ച ഈ സങ്കീർത്തനം തൻ്റെ തന്നെ 2 മുൻ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണെന്നാണ് ഇതിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ഈ സംഗീതത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ 57-ാം സംഗീതം, 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയും 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 60-ാം സംഗീതം, 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ചില വാക്യങ്ങൾക്ക് അല്പം വ്യത്യാസം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് 2 സങ്കീർത്തനങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ ചേർത്ത് ഒരു പുതിയ സങ്കീർത്തനത്തിന് രൂപം നൽകിയത് എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. ഇതുപോലെ തന്നെ 14-ാം സങ്കീർത്തനത്തിൻ്റെ മിക്കവാറും ആവർത്തനമാണല്ലോ 53-ാം സങ്കീർത്തനം. ഒരേ കാര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് അക്കാര്യം ഒന്നുകൂടി സ്ഥിരീകരിക്കുവാനാണ്. 107-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യം 15, 21, 31 എന്നിങ്ങനെ 3 വാക്യങ്ങളിൽ കൂടി ആവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നതായി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു എന്ന വാക്യം ഗലാത്യർ 1:9 നോക്കുക. അതുപോലെ വീണ്ടും ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്നും കാണുന്നു. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം മിക്കവാറും മുഴുവനായി തന്നെ മോശ മുൻപറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമാണല്ലോ. ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളുടെ വിശദമായ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് 57-ഉം 60-ഉം മുൻപ് നമ്മൾ കേട്ട ആ സങ്കീർത്തനങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുക. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം ചെയ്യും. അതെ, തളർന്നു പോകാതെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചാലും പ്രതിഫലമുണ്ടെന്ന് കണ്ട് ഉറച്ച മനസ്സോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്ക ദൈവവേദന വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആകയാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഉള്ളത് എന്താണെന്നുള്ളത് നാം കണ്ടിട്ടില്ലല്ലോ. ഒരു കാതിലും ഹൃദയത്തിലും അത് തോന്നിയിട്ടുമില്ല. എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതേ ഉറച്ച മനസ്സോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇത് പ്രാപിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം 109. പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു യാചനയാണ് 109-ാം സങ്കീർത്തനം. ദാവീദ് രചിച്ച ഈ സങ്കീർത്തനത്തിൽ ചരിത്ര പശ്ചാത്തലം വ്യക്തമാക്കുന്നില്ലെങ്കിലും സ്വന്തം മന്ത്രിയായിരുന്ന അഹീതോഫേലിൻ്റെ ഉഗ്രമായ പക മൂലം ദാവീദിൻ്റെ ജീവിതം കഠിനമായ പരിശോധനയിൽ കൂടി കടന്നുപോയ ഒരു സമയത്താണ് ഇതെഴുതിയതെന്ന് പൊതുവെ വിചാരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ 8-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:20 ഉദ്ധരിച്ചുകൊണ്ട് അത് ഇസ്കരിയോത്ത് യൂദായെ സൂചിപ്പിക്കുന്നതായി പത്രോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ അഹീതോഫേൽ യൂദയുടെ ഒരു ദൃഷ്ടാന്ത പുരുഷനാണ് എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ താഴ്ചയെ ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം 110-ാം സങ്കീർത്തനം അവൻ്റെ അത്യുന്നതമായ ഉയർച്ചയാണ് വിവരിക്കുന്നത്. ഇതൊരു ശാപ സങ്കീർത്തനമായി പരിഗണിക്കപ്പെടുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ശാപ സങ്കീർത്തനങ്ങൾ ദൈവിക വെളിപ്പാടായ തിരുവെഴുത്തിൽ ചേർക്കാമോ എന്ന് പുതിയ നിയമ വെളിച്ചത്തിൽ ചിലർ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഈ ബന്ധത്തിൽ സുപ്രസിദ്ധ സങ്കീർത്തന വ്യാഖ്യാതാവായ എഫ് കിർക്കോ പാട്രിക് നൽകുന്ന വിശദീകരണം ശ്രദ്ധേയമാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ വേണം ഈ ശാപവാക്കുകൾ നാം മനസ്സിലാക്കേണ്ടത്. അവയിൽ വ്യക്തിപരമായ പകവീട്ടലോ പ്രതികാരദാഹമോ കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ദൈവോന്മുഖമായ തീക്ഷ്ണതയിൽ നിന്നുമാണ് അവ ഉത്ഭവിക്കുന്നത്. പ്രതികാരം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനുള്ള സന്മനസ്സും അവിടെ പ്രകടമാണ്. ഓരോരുത്തരും സ്വയം പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കാതെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത് നല്ല മാതൃകയാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശാപവാക്കുകൾ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനകളിലൂടെ തൻ്റെ ഹൃദയവേദന ദൈവമുമ്പാകെ വെളിപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ആരുടെ പല്ലുകൾ നീതിമാനെ തകർക്കുവാൻ ഉപയോഗിക്കുന്നുവോ ആ ദുഷ്ടൻ്റെ പല്ലുകളെ തകർക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നതിൽ യാതൊരു അപാകതയും കാണുന്നില്ല. സങ്കീർത്തനം 58:6 നോക്കുക. വിടുതലിന് വേണ്ടിയുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയാണ് 109-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെ കാണുന്നത്. ഈ വാക്യങ്ങൾ അക്ഷരികമായി ദാവീദിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും പ്രാവചനികമായി ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായി നമുക്കിതിനെ കണക്കാക്കാം. ദാവീദിൻ്റെ ശത്രുക്കൾ അവനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും ദാവീദ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് 4-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്.
ക്രൂശിമേൽ വെച്ച് കർത്താവ് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ലൂക്കോസ് 23:34. ദാവീദ് തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ചപ്പോൾ അവർ അവനെ ദ്വേഷിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിൻ്റെ വൈരികളും അവനെ വെറുതെ പകച്ചു എന്ന് യോഹന്നാൻ 15:25 പറയുന്നു. എങ്കിലും കർത്താവ് അവർക്കായി പ്രാർത്ഥിച്ചു. നോക്കൂ, 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ശത്രുക്കളുടെ മേൽ ശാപവർഷം ചൊരിയുന്നത് കാണാം. 6-ാം വാക്യത്തിൽ ദുഷ്ടനെ ശിക്ഷിക്കുവാൻ, ദുഷ്ടനെ തന്നെ ഏൽപ്പിക്കുവാൻ അപേക്ഷിക്കുന്നത് ചെയ്ത തെറ്റിന് തക്ക പകരം നൽകുക എന്ന പ്രമാണം അനുസരിച്ചാണ്. ഈ വാക്യത്തിൽ എതിരാളി എന്ന് പറയുന്നത് സാത്താനെ ഉദ്ദേശിച്ചാണ്. ദുഷ്ടൻ്റെ പ്രാർത്ഥന പോലും പാപമായി തീരുമെന്നാണ് 7-ാം വാക്യം വ്യക്തമാക്കുന്നത്. 8-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ എന്ന് പറയുന്നതിൽ നിന്നും ദുഷ്ടന്മാർക്ക് ആയുസ് കുറവായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. തുടർന്ന് പറയുന്ന ശാപവാക്കുകൾ ദാവീദിനോടുള്ള ബന്ധത്തിൽ അഹീതോഫെലിനെയും ദാവീദ് പുത്രനായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈസ്കൊരിത്ത് യൂദയെയും സൂചിപ്പിക്കുന്നു. 8-ാം വാക്യം അപ്പോസ്തലപ്രവൃത്തി 1:20 ഉദ്ധരിച്ചുകൊണ്ട് അത് യൂദയെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ്റെ സ്ഥാനം എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പുതിയ നിയമത്തിൽ അവൻ്റെ അധ്യക്ഷ സ്ഥാനം എന്ന് കാണുന്നു. സെപ്റ്റുവേജിൻ്റിലും മറ്റു ചില ഭാഷാന്തരങ്ങളിലും അധ്യക്ഷസ്ഥാനം എന്നു തന്നെയാണ് 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വന്നു ചേരുന്ന ദയനീയമായ അത്യാഹിതങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ശാപം കൊണ്ടോ മറ്റ് ഗുരുതരമായ അതിക്രമങ്ങളെ തുടർന്നോ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നവരുടെ കുടുംബത്തിൽ തുടർന്നും പല ദുരന്തങ്ങളും നേരിടുന്നത് നമുക്ക് കാണാറുണ്ട്. മേൽപ്പറഞ്ഞ ഈ ശാപങ്ങൾക്ക് ദുഷ്ടൻ തീർത്തും അർഹനായിരുന്നുവെന്ന് 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഏതെങ്കിലും അനുഗ്രഹം ലഭിക്കാൻ അവന് യാതൊരു അർഹതയും ഉണ്ടായിരുന്നില്ല എന്ന് 17-ാം വാക്യം വ്യക്തമാക്കുന്നു. 18-19 വാക്യങ്ങളിൽ അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതിൻ്റെ 5 സാദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് വസ്ത്രം പോലെ അവൻ ധരിച്ചു എന്നും വെള്ളം പോലെ കുടിച്ചു എന്നും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിൽ ചെന്നു എന്നും അതവന് പുതയ്ക്കുന്ന പുതപ്പ് പോലെയാണെന്നും അരക്ക് കെട്ടുന്ന അരക്കച്ച പോലെയാണെന്നും പറഞ്ഞിരിക്കുന്നു. ദൈവവുമായുള്ള കൂട്ടായ്മയും സ്തുതിയുമാണ് ഒടുവിലായി 21 മുതൽ 31 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്നവൻ യെശയ്യ 53:3-4 വാക്യങ്ങൾ പ്രകാരം നമ്മുടെ കർത്താവാണ്. അവൻ്റെ ഹൃദയ വ്യഥ ഇവിടെ വിവരിക്കുന്നു. 26 മുതൽ പ്രാർത്ഥനയും അതിന് ലഭിച്ച മറുപടിയും കാണുന്നു. ദാവീദിനെ എതിരാളികൾ ശപിച്ചു, 2 ശമൂവേൽ 16:5. അതുപോലെ കർത്താവിനെയും ശപിച്ചു, എന്നാൽ അവർ ലജ്ജ പുതുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഉയർത്തു. അത് വാക്യം 29. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭാമധ്യ പിതാവിനെ പുകഴ്ത്തുന്നത് 30-ാം വാക്യത്തിൽ പറയുന്നു. സങ്കീർത്തനം 22:22. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന വിവരണം 31-ാം വാക്യത്തിൽ കാണുന്നു. മർക്കോസ് 16:19 എബ്രായർ 8:1-2, 12:2 കൂടി നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 110, 15-ാമത്തെ മശിഹ സങ്കീർത്തനം. ഇത് രചിച്ചത് ദാവീദാണെങ്കിലും ചരിത്ര പശ്ചാത്തലം വ്യക്തമാക്കുന്നില്ല. ദാവീദിൻ്റെ ജീവിതത്തിലെ യാതൊരു സംഭവത്തിനും ഇതിനോട് പ്രത്യേക ബന്ധമൊന്നുമില്ല. ഇത് പൂർണ്ണമായും മശിഹയെക്കുറിച്ചുള്ള പ്രവചനമാകയാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിൽ ഇത് രചിച്ചു എന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലെ 1-ാം വാക്യം കർത്താവ് തന്നെ മത്തായി 22:41 മുതൽ 44 വരെ ഉദ്ധരിച്ചുകൊണ്ട് അത് തന്നെ തന്നെ പറ്റി പറയുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:35 പത്രോസ് അപ്പോസ്തലനും എബ്രലേഖനം 1:13 ആ ലേഖകനും അതേ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ഈ സങ്കീർത്തനത്തിലെ 1-4 വാക്യങ്ങൾ മത്തായി 22:41 മുതൽ 44 വരെയും മർക്കോസ് 12:36 ലൂക്കോസ് 20:42 1 കൊരിന്ത്യർ 15:25 എബ്രായർ 5:6, 7:17 10:12, 13 എന്നീ വാക്യങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഇതിലെ പ്രധാന വിഷയം. കഷ്ടാനുഭവ സങ്കീർത്തനമായ 109 പിന്നാലെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം, തേജസ്കരണം എന്നിവ വിവരിക്കുന്ന 110-ാം സങ്കീർത്തനം വന്നത് തികച്ചും ഉചിതമായിരിക്കുന്നു. ഇതിലെ വാക്യങ്ങൾ 1 മുതൽ 3 വരെയുള്ളത് ക്രിസ്തു രാജാവായും, 4-ാമത്തെ വാക്യം ക്രിസ്തു പുരോഹിതനായും, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു ന്യായാധിപനായും വിവരിക്കപ്പെടുന്നു. ശത്രുമധ്യ വാഴുന്ന രാജാവായ മശിഹയാണ് 1-ഉം 2-ഉം വാക്യങ്ങളിൽ കാണുന്നത്. ഈ സംഗീതത്തിലെ 1-ാം വാക്യം അടിസ്ഥാനമാക്കി ക്രിസ്തു പരീശന്മാരുടെ ചോദ്യവും ഇവർ പറഞ്ഞ മറുപടിയും അവിടെ മത്തായി 22:42 മുതൽ 44 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് പരീശന്മാർ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ദാവീദിൻ്റെ കർത്താവാകുന്നത് എങ്ങനെയെന്ന് യേശു അവരോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മഹിമ ഇവിടെ വ്യക്തമാക്കുകയാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ പുത്രനും ദൈവികമായി ദാവീദിൻ്റെ കർത്താവുമാണ്. തുടർന്ന് പെന്തക്കോസ്റ്റ് നാളിൽ ഇതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെങ്കിലും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന കാര്യം സ്ഥിരീകരിക്കുന്നു അപ്പോസ്തലപ്രവൃത്തി 2:34-35 വാക്യങ്ങളിൽ.
ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ ഇവിടെ ശക്തിയുക്തം ന്യായീകരിക്കുന്നു. രണ്ടാം വാക്യത്തിൽ രാജാവ് തൻ്റെ അധികാരചിഹ്നമായ ചെങ്കോൾ അവൻ ധരിച്ചിരിക്കുന്നതായും ശത്രുക്കളുടെ മധ്യേ വാഴുന്നതായും പറയുന്നു. ചെങ്കോൾ ശത്രുക്കളെ പാദബലമാക്കുവോളം നീട്ടിയിരിക്കും. അത് പെന്തക്കോസ് നാളിൽ ആരംഭിച്ചു, ഇന്നും തുടരുന്നു. മോശയുടെ വടി തീക്കൽ പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു എങ്കിൽ യേശുവിൻ്റെ സുവിശേഷമാകുന്ന വടി അനേകായിരം പാറ പോലുള്ള ഹൃദയങ്ങളെ തകർത്ത് ജീവജല നദികളെ ഒഴുക്കി ഇത് നമ്മളിൽ കൂടി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതെ, രാജാവ് ശത്രുക്കളിലല്ല, പിന്നെയോ സ്വജനങ്ങളുടെ മധ്യത്തിലാണ് വാഴുക. എന്നാൽ മശിഹ സ്വജനങ്ങളെന്ന് ഭാവിച്ചിരുന്ന ശത്രുക്കളുടെ മധ്യയായിരുന്നു ജീവിച്ചിരുന്നത്. നാം സ്വമേധാ വേലക്കാരോ, ഇതാണ് മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഈ വാക്യത്തിൽ നിന്റെ സേനാ ദിവസത്തിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ നാളുകളെ ഉദ്ദേശിച്ചാണ്. ഇവിടെ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കും എന്ന് പറയുന്നതിൻ്റെ ആശയം കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനം മുഴുവൻ അവൻ്റെ പ്രത്യേക സമ്പത്തായിരിക്കും എന്നാണ്. ഒരു രാജാവിനെയും ആരും സ്വമേധാ സേവിക്കാറില്ല, ശമ്പളം കിട്ടണം. ദാവീദേ, ഞങ്ങൾ നിനക്കുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് ശൗലിനെ വിട്ട് ദാവീദിൻ്റെ അടുക്കൽ ചേർന്നവർ ശമ്പളം കൂടുതൽ കിട്ടുവാനല്ല, രാജ്യസ്നേഹത്തെയും രാജഭക്തിയും മുൻനിർത്തിയാണ് സ്വമേധാ പട്ടാളമായത്. ക്രിസ്തീയ ശുശ്രൂഷകന്മാർക്ക് ഇതൊരു വെല്ലുവിളി തന്നെയാണ്. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അഥവാ വിശുദ്ധിയോടെ ഉഷസ്സിൻ്റെ ഉതിർന്ന് യുവാക്കളെ മഞ്ഞ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. പ്രഭാതകാലത്ത് മഞ്ഞുതുള്ളികൾ സൂര്യപ്രഭയേറ്റ് വെട്ടിത്തിളങ്ങുന്നത് പോലെ യുവ കോമളന്മാരായ ഒരു കൂട്ടം ആളുകൾ ഇസ്രയേലിൽ നിന്നും ക്രിസ്തുവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായി വേർപെട്ട് വരും. അതാണ് യെഹെസ്കേൽ 37:1-14 കാണുന്നത്. ഈ ആശയമാണ് ആ പ്രയോഗത്തിൽ കാണുന്നതും. അതെ, മശിഹ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനായി. മശിഹ മൽക്കീസദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ, ഇതാണ് നാലാമത്തെ വാക്യം. ന്യായപ്രമാണത്തിലെ നിബന്ധന പ്രകാരം ഒരു രാജാവിന് ഒരിക്കലും ഒരു പുരോഹിതനായിരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ശാലേമിലെ രാജാവായിരുന്ന മൽക്കീസദെക്ക് ഒരു പുരോഹിതനും കൂടിയായിരുന്നു. ബൈബിളിൽ ഉൽപ്പത്തിയിലും സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിലും മാത്രമാണ് മൽക്കീസദെക്കിനെ പറ്റി പരാമർശിക്കുന്നത്. നിഗൂഢത നിറഞ്ഞ ഒരു സുപ്രധാന വ്യക്തിയാണ് മൽക്കീസദെക്ക്. ഉൽപ്പത്തി പുസ്തകം 14:18-20 വാക്യങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസദെക്ക് എവിടെ നിന്നോ പെട്ടെന്ന് അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. പിന്നീട് 110 സങ്കീർത്തനത്തിൽ മശിഹയെക്കുറിച്ച് പറയുമ്പോൾ മൽക്കീസദെക്കിനെ കുറിച്ചും പറയുന്നു. തുടർന്ന് എബ്രായ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ പൗരോഹത്യം മൽക്കീസദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹത്യമാണെന്ന് വിശദമായി വ്യക്തമാക്കിയിരിക്കുന്നു. എബ്രായ ലേഖനം 5:6, 10:6, 7:1-25 വാക്യം നോക്കുക. ന്യായപ്രമാണപ്രകാരം അഹരോന്യ കുടുംബത്തിൽ പെടാത്തവർക്ക് പുരോഹിതനായിരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ മൽക്കീസദെക്കിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്, അതാണ് കർത്താവിൻ്റെതും. നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി പുരോഹിതനുമായി നാം പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുവാൻ കടപ്പെട്ടവനുമാണ്. യേശു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുന്നവനാണ്. അവൻ ലോകസ്ഥാപനം മുതൽ നടന്നു വന്ന എല്ലാ യാഗങ്ങളെയും പൂർത്തീകരിച്ചു, അത് നിവർത്തിച്ചു, നിവൃത്തിയായി എന്നാൽ അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. മൽക്കീസദെക്ക് അബ്രഹാമിൻ്റെ ആദരാഞ്ജലികൾ സ്വീകരിച്ചതുപോലെ യേശു തൻ്റെ ജനത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിക്കുന്നു. നാം അതർപ്പിക്കുക. ന്യായാധിപനായ മശിഹയെക്കുറിച്ചാണ് 5:6 വാക്യങ്ങളിൽ. 5:6 വാക്യങ്ങളിൽ മശിഹയുടെ ശത്രുക്കളുടെ നാശത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവർ രാജാക്കന്മാരോടും ശ്രദ്ധിക്കണമേ, അതല്ല പടയാളികളോടായാലും ശരി, കുശവൻ്റെ പാത്രം പോലെ തകർക്കപ്പെടും. സംഗീതം 2:5-12 കൂടി നോക്കുക. എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. യെഹെസ്കേൽ 39:17, അതുതന്നെ വെളിപ്പാട് 19:18 നോക്കുക. മശിഹയ്ക്ക് എതിരായി ഉദയം ചെയ്യുന്ന വിസ്താരമായ ദേശത്തിൻ്റെ നേതാവ് എന്ന എത്ര വലിയവനായാലും അവൻ തകർക്കപ്പെടും. ലോക സാമ്രാജ്യങ്ങൾ എത്ര വലുതായാലും എല്ലാം ന്യായം വിധിക്കപ്പെടും. 7 വാക്യം, വഴി അരികെയുള്ള തോട്ടിൽ നിന്നു കുടിക്കുന്ന മശിഹ. നക്ഷത്ര ഹോട്ടലുകളിൽ നിന്ന് കുടിക്കുന്ന മത നേതാക്കളും മശിഹ അവതാരങ്ങളും ഇന്ന് നാട് നിങ്ങളെ വിലസുമ്പോൾ വഴിയരികെയുള്ള വൃത്തിയില്ലാത്ത തോട്ടിൽ നിന്നായാലും കുടിക്കുന്ന മശിഹയുടെ മനസ്ഥിതി എന്താണ്? തോട്ടിലെ വെള്ളം ശ്രദ്ധിക്കണമേ, അത് ടോണിക്കായിരുന്നില്ലല്ലോ. ഗിദെയോൻ്റെ സൈന്യം തോട്ടിൽ നിന്നക്കി കുടിക്കാൻ തയ്യാറായി. 2 തിമോത്തി 2:12 സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന പൗലോസിൻ്റെ വാക്കുകളും വിലയിരുത്തുക. ശത്രുക്കളെ തകർക്കാൻ പിന്തുടരുന്നവർ ക്ഷീണിച്ചാൽ ഹോട്ടൽ അന്വേഷിക്കാതെ വഴിയരികെയുള്ള ഏത് തോട്ടിൽ നിന്നായാലും കുടിക്കാൻ അവൻ കുടിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പൊരുന്നു ശത്രുവിനെ തകർത്ത് നമ്മെ രക്ഷിക്കാൻ അത് അവതരിച്ച മശിഹ തോട്ടിൽ നിന്ന് കുടിക്കാൻ, കാടി കുടിക്കാൻ തയ്യാറായി. ഫിലിപ്പിയർ 2:8-9 പറയുന്നത് പോലെ, അതുകൊണ്ട് ദൈവവും അവൻ ഏറ്റവും ഉയർത്തി, അഥവാ അവൻ തല ഉയർത്തി, ന്യായം സ്ഥാപിക്കുന്നതുവരെ അവൻ തളർന്നില്ല.
ശ്രദ്ധിക്കണമേ, ഔക്കാ ജാതികളാൽ സുവിശേഷ ഘോഷണാർത്ഥം കർത്താവിനായി ജീവൻ വെടിഞ്ഞ ജിം എലിയാട്ട് താൻ കൊല്ലപ്പെട്ട ദിവസം ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് വായിച്ചിരിക്കുന്നത്. സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയാത്തവ, സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയുന്നതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്നവൻ മൂഢനായിത്തീരുകയില്ല. നമ്മുടെ ശത്രുവിനെ തകർത്തു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി അക്ഷീണം ഓടിത്തളർന്നവൻ പലപ്പോഴും കരഞ്ഞ് ആരുമില്ലാത്തവനായി എളിയവനായി തോട്ടിലെ വെള്ളമായാലും വെറുക്കപ്പെട്ട ശബരിക്കാരുടെ പാത്രത്തിൻ്റെ വെള്ളമായാലും കുടിക്കാൻ തയ്യാറായവനെ ജിം എലിയട്ടിനെ പോലെ നമുക്കും ആരാധിക്കാം. ഹല്ലേലൂയ പാടി ഘോഷിക്കാം. വേണ്ടിവന്നാൽ ജീവൻ കൊടുത്തും സേവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.